प्रिय जननी भयमोडे भक्तियोडे बहुमान तोडे बलिगा अणया अनुदबिक्या अनुरंजितराई बलिगा बलियर्पिक्या वरुविल अल्तार मुन्निल प्रिय जननी स्तुति പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടുകൂടെ അങ്ങേ ആത്മാവോടും കൂടെ. ക്രിസ്തുവിലത്രയും സ്നേഹം നിറഞ്ഞവരെ, തിരുസഭയിന്ന് വിശുദ്ധ ദമാസൂസ് മാപ്പായുടെ തിരുനാൾ ആഘോഷിക്കുകയാണ്. നാലാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഈ പരിശുദ്ധ പിതാവിൻ്റെ കാലയളവിലാണ് ലാറ്റിൻ ഭാഷ തിരുസഭയുടെ ഔദ്യോഗിക ഭാഷയായിട്ട് മാറുന്നത്. അക്കാലയളവിൽ സഭ നേരിട്ട എല്ലാ പ്രതിസന്ധികളെയും ശക്തിയുദ്ധം തരണം ചെയ്ത് സഭയെ നയിക്കുവാനായിട്ട് പരിശുദ്ധ പിതാവിന് സാധിച്ചു. അതോടൊപ്പം തന്നെ തൻ്റെ ജീവൻ തന്നെ വെടിഞ്ഞുകൊണ്ട് തിരുസഭയ്ക്ക് വേണ്ടിയിട്ട് സാക്ഷിയായി. തിരുനാൾ ആഘോഷിക്കുമ്പോൾ നമുക്കും പരിശുദ്ധ പിതാവിനോട് പ്രത്യേകമായിട്ട് മാധ്യസ്ഥ യാചിച്ച് പ്രാർത്ഥിക്കാം. സഭയുടെ എല്ലാ കാലയളവിലും സഭയ്ക്ക് വേണ്ടി നിലകൊള്ളുവാൻ തക്ക വിധത്തിൽ നമ്മെ ഓരോരുത്തരെയും രൂപാന്തരപ്പെടുത്തണമേ എന്ന്. സഹോദരരെ, ദിവ്യരഹസ്യങ്ങൾ കൊണ്ടാടുന്നതിന് നാം യോഗ്യരാകേണ്ടതിന് നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയാം. സർവശക്തനായ ദൈവത്തോടും സഹോദരരെ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു. എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തുപോയി. എൻ്റെ പിഴ, എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ. ആകയാൽ നിത്യഗണിയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരുടെ വിശുദ്ധരോടും സഹോദരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു. എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പൊറുത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, പാപ്പയായ വിശുദ്ധ ദമാസൂസ് അങ്ങേ രക്തസാക്ഷികളെ ആദരിക്കുന്നവനും സ്നേഹിക്കുന്നവനുമായിരുന്നല്ലോ. രക്തസാക്ഷികളുടെ പുണ്യയോഗ്യതകൾ നിരന്തരം ആഘോഷിക്കുവാൻ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിച്ചു വാഴുന്ന അങ്ങയുടെ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളയണമേ. ആമേൻ. യേശയ്യ പ്രവാചകൻ്റെ പുസ്തകത്തിൽ നിന്ന്, നിന്റെ വിമോചകനും ഇസ്രായേലിൻ്റെ പരിശുദ്ധനുമായ കർത്താവ് അരുളി ചെയ്യുന്നു, നിനക്ക് നന്മയായുള്ളത് പഠിപ്പിക്കുകയും നീ പോകേണ്ട വഴിയിലൂടെ നിന്നെ നയിക്കുകയും ചെയ്യുന്ന നിന്റെ ദൈവമായ കർത്താവ് ഞാനാണ്. നീ എൻ്റെ കൽപ്പനകൾ അനുസരിച്ചിരുന്നെങ്കിൽ നിന്റെ സമാധാനം നദി പോലെ ഒഴുകുമായിരുന്നു, നീതി കടലലകൾ പോലെ ഉയരുമായിരുന്നു. നിന്റെ സന്തതികൾ മണൽ പോലെയും വംശം മണൽത്തരി പോലെയും ആകുമായിരുന്നു. അവരുടെ നാമം എൻ്റെ മുമ്പിൽ നിന്ന് ഒരിക്കലും വിച്ഛേദിക്കപ്പെടുകയോ നശിക്കുകയോ ഇല്ലായിരുന്നു. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. പ്രതിവചന സങ്കീർത്തനം. കർത്താവെ, അങ്ങേ അനുഗമിക്കുന്നവന് ജീവന്റെ പ്രകാശം ഉണ്ടായിരിക്കും. കർത്താവേ, കർത്താവേ, അങ്ങേ അനുഗമിക്കുന്നവന് ജീവന്റെ പ്രകാശം ഉണ്ടായിരിക്കും. ജീവന്റെ പ്രകാശം ഉണ്ടായിരിക്കും. ദുഷ്ടരുടെ ഉപദേശം സ്വീകരിക്കുകയോ പാപികളുടെ വഴിയിൽ വ്യാപരിക്കുകയോ പരിഹാസകരുടെ പീഠങ്ങളിൽ ഇരിക്കുകയോ ചെയ്യാത്തവൻ ഭാഗ്യവാൻ. അവൻ്റെ ആനന്ദം കർത്താവിൻ്റെ നിയമത്തിലാണ്, രാവും പകലും അവൻ അതിനെക്കുറിച്ച് ധ്യാനിക്കുന്നു. കർത്താവേ, കർത്താവേ, അങ്ങേ അനുഗമിക്കുന്നവന് അങ്ങേ അനുഗമിക്കുന്നവന് ജീവന്റെ പ്രകാശം ഉണ്ടായിരിക്കും. ജീവന്റെ പ്രകാശം ഉണ്ടായിരിക്കും.
നീർച്ചാലിനരികെ നട്ടതും യഥാകാലം ഫലം തരുന്നതും ഇല കൊഴിയാത്തതുമായ വൃക്ഷം പോലെയാണ് അവൻ. അവൻ്റെ പ്രവൃത്തികൾ സഫലമാകുന്നു. കർത്താവേ, കർത്താവേ, അങ്ങയെ അനുഗമിക്കുന്നവന് അങ്ങയെ അനുഗമിക്കുന്നവന് ജീവന്റെ പ്രകാശം ഉണ്ടായിരിക്കും, ജീവന്റെ പ്രകാശം ഉണ്ടായിരിക്കും. ദുഷ്ടർ ഇങ്ങനെയല്ല കാറ്റുപറത്തുന്ന പതിരു പോലെയാണ് അവർ. കർത്താവ് നീതിമാന്മാരുടെ മാർഗം അറിയുന്നു, ദുഷ്ടരുടെ മാർഗം നാശത്തിൽ അവസാനിക്കും. കർത്താവേ, കർത്താവേ, അങ്ങയെ അനുഗമിക്കുന്നവന് അങ്ങയെ അനുഗമിക്കുന്നവന് ജീവന്റെ പ്രകാശം ഉണ്ടായിരിക്കും, ജീവന്റെ പ്രകാശം ഉണ്ടായിരിക്കും. അല്ലേലൂയ, അല്ലേലൂയ. കർത്താവ് വരുന്നു, അവിടുത്തെ എതിരേൽക്കുവിൻ. അവിടുന്ന് തന്നെയാണ് സമാധാന രാജൻ. അല്ലേലൂയ. കർത്താവ് നിങ്ങളോട് കൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. വിശുദ്ധ മത്തായി എഴുതിയ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് യേശു ജനക്കൂട്ടത്തോട് അരുൾ ചെയ്തു, ഈ തലമുറയെ എന്തിനോടാണ് ഞാൻ ഉപമിക്കേണ്ടത്? ചന്തസ്ഥലത്തിരുന്ന് കൂട്ടുകാരെ വിളിച്ച് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി കുഴലൂതി, എങ്കിലും നിങ്ങൾ നൃത്തം ചെയ്തില്ല. ഞങ്ങൾ വിലാപഗാനം ആലപിച്ചു, എങ്കിലും നിങ്ങൾ വിലപിച്ചില്ല എന്ന് പറയുന്ന കുട്ടികൾക്ക് സമാനമാണ് ഈ തലമുറ. യോഹന്നാൻ ഭക്ഷിക്കാത്തവനും പാനം ചെയ്യാത്തവനുമായി വന്നു. അവൻ പിശാച് ബാധിതനാണെന്ന് അപ്പോൾ അവർ പറയുന്നു. മനുഷ്യപുത്രൻ ഭക്ഷിക്കുന്നവനും പാനം ചെയ്യുന്നവനുമായി വന്നു. അപ്പോൾ അവർ പറയുന്നു, ഇതാ ഭോജനപ്രിയനും വീഞ്ഞുകുടിയനും ചുങ്കക്കാരുടെയും പാപികളുടെയും സ്നേഹിതനുമായ മനുഷ്യൻ. എങ്കിലും ജ്ഞാനം അതിൻ്റെ പ്രവൃത്തികളാൽ നീതീകരിക്കപ്പെട്ടിരിക്കുന്നു. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. പ്രിയ സഹോദരരെ, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ആഗമനം ഭക്തിയാദരപൂർവ്വം പ്രതീക്ഷിച്ചുകൊണ്ട് അവിടുത്തെ കാരുണ്യം കൂടുതൽ തീഷ്ണതയോടെ നമുക്ക് യാചിക്കാം. ദരിദ്രരോട് സുവിശേഷം പ്രസംഗിക്കുവാനും ഹൃദയം നുറുങ്ങിയവരെ സുഖപ്പെടുത്തുവാനും അവിടുന്ന് ലോകത്തിലേക്ക് വന്ന പോലെ നമ്മുടെ ഈ കാലയളവിലും സകല അഗതികൾക്കും അവിടുന്ന് രക്ഷ പ്രദാനം ചെയ്യുമാറാകട്ടെ. അവിടുന്ന് തന്നെ തിരുസഭയെ സന്ദർശിക്കുകയും സർവദാ കാത്തുപാലിക്കുകയും ചെയ്യുന്നതിന് കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. റോമിലെ പാപ്പായെയും നമ്മുടെ മെത്രാനെയും മെത്രാൻ പദവിയിലുള്ള എല്ലാവരെയും അവിടുന്ന് ആത്മീയ കൃപാദാനങ്ങൾ കൊണ്ട് നിറയ്ക്കണമെന്ന് കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. അവിടുത്തെ സംരക്ഷണത്താൽ നമ്മുടെ ഇക്കാലഘട്ടം സമാധാനപൂർണമാകട്ടെ എന്ന് കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. നമ്മെ ഭരിക്കുന്നവരുടെ മനസ്സുകൾ അവിടുന്ന് തൻ്റെ തിരുമനസ്സനുസരിച്ച് എല്ലാ നന്മകളുടെയും പരിപോഷണത്തിനായി നയിക്കട്ടെ എന്ന് കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. രോഗങ്ങൾ ദൂരീകരിക്കുകയും ദാരിദ്ര്യം അകറ്റുകയും എല്ലാ ക്ലേശങ്ങളും ഒഴിവാക്കുകയും ചെയ്യാൻ കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. പീഡനങ്ങളാൽ വലയുന്ന എല്ലാവരെയും അവിടുന്ന് കാരുണ്യപൂർവ്വം മോചിപ്പിക്കുവാൻ ഇടവരുത്തട്ടെ എന്ന് കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. എല്ലാ മനുഷ്യരുടെയും മുമ്പാകെ അവിടുത്തെ സ്നേഹത്തിൻ്റെ സാക്ഷികളായി സത്യത്തിൽ നിലനിൽക്കാനായി കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. മൗനമായി നമ്മുടെ വ്യക്തിപരമായ നിയോഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. സർവശക്തനും നിത്യനുമായ ദൈവമേ, അങ്ങ് എല്ലാവരെയും രക്ഷിക്കുകയും ആരും തന്നെ നശിച്ചു പോകരുതെന്ന് അഭിലഷിക്കുകയും ചെയ്യുന്നുവല്ലോ. അങ്ങേ ജനത്തിൻ്റെ പ്രാർത്ഥനകൾ ശ്രവിക്കണമേ. സമാധാനപൂർണമായ അങ്ങേ പരിപാലനത്താൽ ലോകഗതി നയിക്കപ്പെടുവാനും അങ്ങേ സഭ പ്രശാന്തമായ ഭക്തിയാൽ സന്തോഷിക്കുവാനും അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളയണമേ. ആമേൻ. ദൈവമേ, അങ്ങേ ഔദാര്യത്താലാണല്ലോ ഞങ്ങൾക്ക് ജീവൻ്റെ ഭോജനമായി തീരാനുള്ള
ഭൂമിയുടെയും മനുഷ്യപ്രയത്നത്തിൻ്റെയും ഫലമായി അപ്പം ഞങ്ങൾ സ്വീകരിക്കുകയും അങ്ങേക്ക് സമർപ്പിക്കുകയും ചെയ്യുന്നത്. സർവസൃഷ്ടികളുടെയും നാഥനായ അങ്ങ് വാഴ്ത്തപ്പെടട്ടെ. ദൈവം എന്നെന്നും വാഴ്ത്തപ്പെടട്ടെ. ദൈവമേ, അങ്ങേ ഔദാര്യത്താലാണല്ലോ ഞങ്ങൾക്ക് ആത്മീയ പാനീയമായി തീരാനുള്ള മുന്തിരിവള്ളിയുടെയും മനുഷ്യപ്രയത്തിൻ്റെയും ഫലമായി വീഞ്ഞ് ഞങ്ങൾ സ്വീകരിക്കുകയും അങ്ങേക്ക് സമർപ്പിക്കുകയും ചെയ്യുന്നത്. സർവസൃഷ്ടികളുടെയും നാഥനായ അങ്ങ് വാഴ്ത്തപ്പെടട്ടെ. ദൈവം എന്നെന്നും വാഴ്ത്തപ്പെടട്ടെ. സഹോദരരെ, എൻ്റെയും നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവേൻ. കർത്താവ്, തൻ്റെ നാമത്തിൻ്റെ ശുദ്ധിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭ മുഴുവൻ്റെയും നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. കർത്താവെ, അങ്ങേ ജനത്തിൻ്റെ ഈ ബലി സ്വീകരിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ വിശുദ്ധ ദമാസസിൻ്റെ വണക്കത്തിൽ അങ്ങേ മഹത്വത്തിനു വേണ്ടി അർപ്പിക്കുന്ന ഈ ബലി അങ്ങ് ഞങ്ങൾക്ക് നിത്യരക്ഷയ്ക്ക് ഉപയുക്തമാക്കണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളയണമേ. ആമേൻ. കർത്താവ് നിങ്ങളോട് കൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവേൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അത് ഉചിതവും ന്യായവും അത്രേ. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. പ്രഥമ ആഗമനത്തിൽ അവിടെ നിന്ന് എളിയ ശരീരപ്രകൃതി സ്വീകരിച്ചുകൊണ്ട് പൂർവീക പദ്ധതിയുടെ സംവിധാനം പൂർത്തീകരിക്കുകയും ഞങ്ങൾക്ക് നിത്യരക്ഷയുടെ മാർഗം തുറന്നു തരികയും ചെയ്തു. അങ്ങനെ അവിടുത്തെ പ്രാഭവത്തിൻ്റെ മഹത്വത്തിൽ രണ്ടാമതും എഴുന്നള്ളുമ്പോൾ ഞങ്ങളിപ്പോൾ ജാഗരൂകരായി കാത്തിരിക്കാൻ മുതിരുന്ന വാഗ്ദാനം അവസാനം പ്രത്യക്ഷത്തിൽ സ്വീകരിക്കുമാറാകട്ടെ. ആകയാൽ മാലാഖമാരോടും പ്രധാന മാലാഖമാരോടും ഭദ്രാസനന്മാരോടും അധീശന്മാരോടും സ്വർഗീയ സൈന്യത്തിൻ്റെ എല്ലാ വൃന്ദങ്ങളോടുമൊത്ത് അവിരാമം പ്രകീർത്തിച്ചുകൊണ്ട് അങ്ങേ മഹത്വത്തിൻ്റെ ഗീതം ഞങ്ങൾ ആലപിക്കുന്നു. പരിശുദ്ധൻ, 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 സൈന്യങ്ങളുടെ കർത്താവായ ദൈവം, സ്വർഗവും ഭൂമിയും അങ്ങേ മഹിമയാൽ നിറഞ്ഞിരിക്കുന്നു. ഉന്നതങ്ങളിൽ ഹോസാന. കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹീതൻ. ഉന്നതങ്ങളിൽ ഹോസാന. കർത്താവേ, സർവവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണികകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട സ്വമനസാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എൻ്റെ ശരീരം ആകുന്നു. അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവൻ. വിശ്വാസത്തിന്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നതുവരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, അങ്ങേ ഉയർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. ആകയാൽ കർത്താവേ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട്
അങ്ങേ തിരുമുമ്പിൽ നിൽക്കുന്നതിനും അങ്ങേയെ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവൻ്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പയോടും ഞങ്ങളുടെ ഉപദാധ്യക്ഷനായ ജെയിംസ് മെത്രാനോടും വൈദിക ഗണത്തോടും അത് സഭയെ അങ്ങ് സ്നേഹത്തിൻ്റെ പൂർണ്ണതയിലെത്തിക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശയോടെ നിദ്ര കൂടുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യക മറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യോസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങേ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശുക്രിസ്തു വഴി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും. ആമേൻ. രക്ഷാകരമായ കൽപ്പനകളാൽ ഉദ്ബോധിതരായും ദിവ്യോപദേശത്താൽ രൂപവൽകൃതരായും നിർഭയം നമുക്ക് ഏറ്റുചൊല്ലാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരേണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ, അന്നന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ, ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ, ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. കർത്താവെ, എല്ലാ തിന്മകളിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്നു നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാവുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നുവെന്ന് അങ്ങേ അപ്പോസ്തലന്മാരോട് അരുൾ ചെയ്ത കർത്താവായ യേശു ക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൺ പാർത്ത് അങ്ങേ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകാൻ കനിയണമേ. എന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളയണമേ. ആമേൻ. കർത്താവിന്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. അങ്ങേ ആത്മാവോടും കൂടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവേൻ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദിവ്യകുഞ്ഞാടെ ഞങ്ങളിൽ കനിയണമേ. ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദിവ്യകുഞ്ഞാടെ ഞങ്ങളിൽ കനിയണമേ. ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദിവ്യകുഞ്ഞാടെ ഞങ്ങൾക്ക് സമാധാനം തന്നരുളയണമേ. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. കുഞ്ഞാടിന്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീതർ. കർത്താവേ, അങ്ങേന്റെ ഭവനത്തിൽ പ്രവേശിക്കുവാൻ ഞാൻ യോഗ്യയല്ല, അങ്ങ് ഒരു വാക്കുച്ചിരിച്ചാൽ മാത്രം മതി, എന്റെ ആത്മാവ് സുഖം പ്രാപിക്കും.
നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, വിശുദ്ധ ദമാസോസ് സ്നേഹാഗ്നിയാൽ തീഷ്ണതയോടെ എരിഞ്ഞ് അങ്ങേ സഭയ്ക്ക് വേണ്ടി തന്നെ തന്നെ സദാ അർപ്പിച്ചുവല്ലോ, ഞങ്ങൾ സ്വീകരിച്ച് ഈ കൂദാശ ഞങ്ങളിൽ അതേ സ്നേഹാഗ്നി ഉജ്ജ്വലിപ്പിക്കുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളയണമേ. ആമേൻ. കർത്താവ് നിങ്ങളോട് കൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. പോകുവൻ, ദിവ്യപൂജ സമാപിച്ചു. ദൈവത്തിന് നന്ദി. എത്രയും തീള മാതാവേ, അങ്ങേ സംഗീതത്തിൽ ഓടി വന്ന് അങ്ങേ സഹായം തേടി അങ്ങേ മാധ്യസ്ഥപേക്ഷിച്ചവരിൽ ഒരുവിനെയെങ്കിലും നിന്നാൽ ഉപേക്ഷിക്കപ്പെട്ടതായി കേൾക്കപ്പെട്ടിട്ടില്ല എന്ന് നീ ഓർക്കണമേ. കന്നികളുടെ രാജ്ഞിയായ കന്നികയെ, തീയുള്ള മാതാവേ, ഈ വിശ്വാസത്താൽ ഉറച്ച് നിന്റെ തൃപ്പാദത്തിങ്കൽ ഞാൻ അടയുന്നു. വിലപിച്ച് കണ്ണുനീർ ചിന്തി പാപിയായ ഞാൻ നിന്റെ ദയയുടെ ആഴത്തെ കാത്തുകൊണ്ട് അങ്ങേ സന്നിധിയിൽ നിൽക്കുന്നു. അവതരിച്ച വചനത്തിൻ്റെ മാതാവേ, എൻ്റെ അപേക്ഷയെ ഉപേക്ഷിക്കാതെ ദയാപൂർവം കേട്ടറിയണമേ. ആമീൻ. സമാധാനത്തിൻ്റെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പ്രിയപ്പെട്ടവരെ, അതിമഹത്തായ ഒരു ശുശ്രൂഷ നമ്മളെ പിറവി തിരുനാളിനോടനുബന്ധിച്ച് ഇന്ന് മുതൽ ആരംഭിക്കുകയാണ്. ഈ വലിയ ശുശ്രൂഷയുടെ പേര് നിങ്ങൾക്ക് നേരത്തെ അറിയാമായിരുന്നതുപോലെ മരിയൻ സഫാറി അമ്മയുടെ സന്ദർശന യാത്രകളാണ്. സഫാറി മീൻസ് യാത്ര. എൻ്റെ രണ്ടാമത്തെ അർത്ഥത്തിലാണ് വേട്ടയ്ക്കുള്ള യാത്ര എന്ന് പറയണത്. എൻ്റെ ഫസ്റ്റ് മീനിങ് ചിത്രങ്ങൾ എടുക്കുന്നതിനും ആസ്വദിക്കുന്നതിനും എല്ലാ വിഷയങ്ങളെയും അതിൻ്റെ റൂട്ടിലെ അതിൻ്റെ യഥാസ്ഥാനത്ത് പോയി കാണുന്ന ഒരു ആസ്വാദന യാത്രാസഞ്ചാരമാണ് സഫാറി. മരിയൻ സന്ദർശന യാത്രകളെ ആദ്യമായി സന്ദേശം വന്ന സമയത്ത് ഞാൻ പ്രാർത്ഥിച്ചപ്പോഴേ അമ്മയുടെ ജീവിതം മൊത്തം യാത്രയാണ് എന്ന് വെച്ചാൽ വിനോദയാത്രകളല്ല, രക്ഷാകരമായ യാത്രകൾ. ദൗത്യ നിർവഹണത്തിൻ്റെ ഭാഗമായി വന്നിട്ടുള്ള സുവിശേഷ യാത്രകൾ എന്ന് വെച്ചാൽ ലോകത്തിന് യേശുവിനെ നൽകുന്നതിന് വേണ്ടി അമ്മ നടത്തിയ മിഷൻ യാത്രകൾ. അതുകൊണ്ട് തന്നെ ഇതൊരു മരിയൻ മിഷൻ ജേണിയാണ്. മരിയൻ സഫാറി
സുവിശേഷം നമ്മൾ പഠിക്കുമ്പോൾ യേശുവിൻ്റെ രക്ഷാകര ദൗത്യത്തെ ക്രോഡീകരിക്കാൻ വിശുദ്ധ ലൂക്ക ജേണിറ്റു ജെറുസലേം, ജെറുസലേമിലേക്കുള്ള യേശുവിൻ്റെ യാത്രയായിട്ടാണ് യേശുവിൻ്റെ ജീവിതവും ദൗത്യവും വാക്കുകളെയും വിശുദ്ധ ലൂക്ക ക്രോഡീകരിക്കുന്നത്. ആ ഒരു തിയോളജിക്കൽ പെർസ്പെക്റ്റീവിലാണ്. പക്ഷെ നമ്മളൊന്ന് ചിന്തിക്കുകയാണെങ്കിൽ മനസ്സിലാകും, അമ്മമാതാവിൻ്റെ യാത്രയും മരിയൻ ജേണി ടു ജെറുസലേമാണെന്ന്. എല്ലാ യാത്ര അമ്മയുടെ എല്ലാ യാത്രകളും ചെന്ന് എത്തുന്നത് ജെറുസലേമിലാണ്. രക്ഷാകര യാത്രയിലെ, ആത്മീയ യാത്രയിലെ ഒരു വിശ്വാസിയുടെ യാത്രയും ജേണി ടു ജെറുസലേമാണ്. നമ്മൾ വെളിപാടിൻ്റെ പുസ്തകത്തിലെ സ്വർഗീയ ജെറുസലേമിലേക്കുള്ള യാത്രയിലാണ് ഒരു വിശ്വാസി ജേണി ടു ജെറുസലേം. നമ്മുടെ മഹായാനം, നിത്യതയിലേക്കുള്ള ഒരു വിശ്വാസിയുടെ യാത്രയ്ക്ക് ആവശ്യമായ ഭക്ഷണവും വെള്ളവും വസ്ത്രങ്ങളും യാത്രയുടെ അനുദാരികളും ഒക്കെ മരിയൻ ബ്രാൻഡഡാണ്. നമ്മൾ മരിയൻ ബ്രാൻഡഡായിട്ടുള്ള വസ്ത്രം, മരിയൻ റസ്റ്റാഫ്, അതുപോലെ തന്നെ മരിയൻ ചപ്പൽസ്, അത് ഇങ്ങനെ എന്തെല്ലാം ഒരു അമ്മ ലോകത്തിന് ഈശോനെ നൽകാൻ തൻ്റെ ജെറുസലേം യാത്രയ്ക്ക് ഉപകരിച്ചു. ആധ്യാത്മികമായിട്ട് അതുതന്നെയാണ് നമ്മൾ മരിയൻ സ്പിരിച്വാലിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ഒരു വൈഡർ പെർസ്പെക്റ്റീവിലാണ് മരിയൻ സഫാരി ഇന്ന് ഇവിടെ യാത്ര ആരംഭിക്കുന്നത്. അമ്മയുടെ ഒന്നാം യാത്ര എപ്പോഴും നമുക്കറിയാം, അത് പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച് കഴിഞ്ഞാണ് യാത്ര. അതൊക്കെ ഉള്ളിലെ, അതൊക്കെ മുമ്പ് മരിയൻ ദേവാലയത്തിൽ ബ്രോട്ടപ്പ് ചെയ്തയാളാണ്. അങ്ങനെ കുറച്ച് യാത്രകൾ, സ്വകാര്യമായ യാത്രയുണ്ടെങ്കിൽ നമ്മളിവിടെ കാണുന്നത് രക്ഷാകരമായ യാത്രയാണ്, സ്വകാര്യമായ യാത്രയല്ല. രക്ഷാകരമായ യാത്ര, പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും, അച്ഛനിൻ്റെ ശക്തി നിന്നിൽ പ്രവർത്തിക്കും എന്ന് നൽകിയ വെളിപാടിൻ്റെ വെളിച്ചത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തന ഫലമായി ഉണ്ടാകുന്ന യാത്രകളാണ് മരിയ സഫാരിയുടെ വിഷയപരിധിയിൽ. ഈ ആധ്യാത്മിക യാത്രയിൽ ധ്യാനിക്കപ്പെടുന്നത് അതിഭൗമികവും അത്യാഭിഷേകം നിറഞ്ഞതുമായ ഒരു ശക്തി യാത്രയാണ്. യാത്രയിൽ അമ്മ ദുഃഖിക്കും, യാത്രയിൽ അമ്മ സന്തോഷിക്കും, യാത്രയിൽ അമ്മ മൗനമായിരിക്കും, യാത്രയിൽ അമ്മ രക്തത്തെ ചവിട്ടി നിൽക്കും, യാത്രയിൽ അമ്മ ഉറങ്ങുകയും ചെയ്യും. അതായത് ഒരു മനുഷ്യൻ ഈ ജീവിതത്തിൽ അനുഭവിക്കുന്ന വ്യത്യസ്തങ്ങളായ ജീവിത ഭാഗധേയങ്ങളെയും അതുപോലെയുള്ള അനുഭവ രാസഭാവങ്ങളെയും അമ്മ യേശുവിന് നൽകാൻ വേണ്ടി അനുഭവിച്ച ഇടങ്ങളെയാണ് മരിയൻ സഫാരി അന്വേഷിക്കുന്നത്. യേശുവിനെ ലോകത്ത് നൽകാൻ വേണ്ടി അമ്മ നടന്ന് തീർത്ത ഓരോ ചുവടുകളും, ചുവടെണ്ണി 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 അനുപദം, നമ്മൾ അമ്മയുടെ പിന്നിൽ നിൽക്കുന്ന ഒരു മരിയൻ വേ, അതാണ് മരിയൻ സഫാരി. ഇത് നമ്മുടെ ആധ്യാത്മിക മേഖലയിലെ യേശുവിനെ നേടാനും യേശുവിനെ കൊടുക്കാനും ഒക്കെ എല്ലാ യാത്രകളിലെയും അമ്മയുടെ ഹൃദയസ്പന്ദനവും അതുപോലെ തന്നെ പാദസ്വരങ്ങളും ഒക്കെ എല്ലാം
ജീസസ് 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 എന്ന് അമ്മ നടന്നു വരുന്ന സ്വരം കേട്ടാൽ അത് നമ്മളെ ചെവി ഓർത്താൽ ജീസസ് ജീസസ് ജീസസ്. അമ്മ ഹൃദയസ്പന്ദിക്കുന്ന നമ്മളെ കേട്ടാൽ ജീസസ് ജീസസ് ജീസസ്. അതെല്ലാം അങ്ങനെയാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ വഴികൾ അതിൻ്റെ ഹൃദയസ്പന്ദനങ്ങളെ അറിയാനും ധ്യാനിക്കാനും അനുഭവിക്കുവാനും സാക്ഷിയാകാനും നമ്മളെ സഹായകമായ രീതിയിലാണ് മരിയ സഫാരി ക്രമീകരിച്ചിരിക്കുന്നത്. നിങ്ങൾക്കറിയാം കൃപാസനം യൂട്യൂബ് ചാനലിലെ ഒരു 24 hours പ്രാർത്ഥനാ ചാനലാണ്. എന്താ കാരണം? ഞങ്ങൾക്ക് ഒരു പുതിയ ചാനൽ നമ്മൾ തുടങ്ങി യൂട്യൂബിൻ്റെ സാമൂഹ്യവും സാംസ്കാരികവും ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട്. പക്ഷേ ഈ ഇപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്ന ചാനൽ പൂർണ്ണമായിട്ടും പ്രാർത്ഥനാ ചാനലാണ്. ലോകത്തിന് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള, ജാഗരൂകരായി പ്രാർത്ഥിക്കാനുള്ള, നിദ്രാവിഹീനരായി പ്രാർത്ഥിക്കാനുള്ള ഒരു ഡിവൈൻ ചാനൽ, ദൈവത്തിലേക്കുള്ള ഒരു വഴി. കാരണം അങ്ങനെ വരാൻ കാരണം ഈ അൾത്താറയിലാണ് നമ്മൾ പ്രത്യക്ഷപ്പെട്ടിട്ട് ദുരന്തമുണ്ടാകാൻ പോകുന്നു, പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞത്. ഇപ്പോഴും നമ്മൾ 3 മെഡിസിൻസ് ഇന്ത്യ തന്നെ ഡെവലപ്പ് ചെയ്തിരിക്കുന്നു. ലോക വ്യാപകമായ രീതിയിൽ കോവിഡിന് മെഡിസിൻ വന്നുകൊണ്ടിരിക്കുന്നു. നമ്മളൊരു 1 April കോവിഡിനെ നമ്മുടെ പരിധിയിലാക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. നല്ല കാര്യം. പക്ഷേ ദുരന്തമുണ്ടാകാൻ പോകുന്നു എന്ന് അമ്മ പറഞ്ഞതിന് ശേഷം ഒരു ദുരന്തമൊന്നുമല്ല നമ്മൾ അനുഭവിച്ചത്. പലതരത്തിൽ കാറ്റിൽ നിന്നും ദുരന്തമുണ്ടായി, വെള്ളത്തിൽ നിന്ന് ദുരന്തമുണ്ടായി ഇല്ലേ, ഭൂമിയുടെ ഉള്ളിൽ നിന്ന് ദുരന്തമുണ്ടായി, അന്തരീക്ഷത്തിൻ്റെ മുകളിൽ നിന്ന് ഇപ്പം ചിന്നഗ്രഹങ്ങളും ഒക്കെ വരുന്നു. ഇപ്പോഴൊക്കെ അന്യഗ്രഹജീവികളെക്കുറിച്ചാണ് ഇപ്പം സംസാരിക്കുന്നത്. എന്തെല്ലാം ഭാഗത്തു നിന്നാണ് ദുരന്തം വരുന്നത്. അപ്പോഴേ ഏതെങ്കിലും ഒരു ദുരന്തം സബ്സൈഡ് ആകുന്നത് കൊണ്ട് ആ അധ്യായം ക്ലോസ് ചെയ്യുന്നില്ല. ഇനിയൊരു ദുരന്തത്തിൻ്റെ കാലമാണ് മനുഷ്യരാശിയെ അവകാശവും അവ ഓഹരിയുമാകാൻ പോകുന്നതെങ്കിൽ അതിനെ പരിചയമാകാൻ ലോകത്തിന് അമ്മയായി നൽകിയത് പരിശുദ്ധ കന്യാസ്ത്ര മറിയത്തെയാണ്. അതാണ് ബിഹോൾഡ് യുവർ മദർ. യേശു തൻ്റെ യാത്ര അവസാനിക്കുമ്പോൾ പറഞ്ഞ വാക്കാണ് ബിഹോൾഡ് യുവർ മദർ. എൻ്റെ യാത്ര, ഭൂമിയിലെ യാത്ര ഏതാണ്ട് ഇവിടെ കൊണ്ട് ക്ലോസ് ചെയ്യുകയാണ്. ഇനി നിങ്ങളുടെ യാത്രയാണ്. നിങ്ങളുടെ യാത്രയ്ക്ക് എൻ്റെ അമ്മ, നിങ്ങളുടെ അമ്മ അവളുടെ കരം ഗ്രഹിച്ചുകൊണ്ട് നിങ്ങൾ സഞ്ചരിക്കുക നിത്യത വരെ. ഇപ്പം മരിയൻ സ്പിരിച്വാലിറ്റി ഭയങ്കരമായ ആവേശമാണ് നമുക്ക് നൽകുന്നത്. നിങ്ങൾ ആ രീതിയിൽ വേണം ഞാൻ ആമുഖമായി സംസാരിച്ചതാണ്. ഈ ഒരു ഐഡിയയിൽ വേണം, ആശയത്തെ വേണം നിങ്ങൾ ഈ ശുശ്രൂഷയെ കണ്ടെത്താൻ. ഈ ശുശ്രൂഷയിൽ കാനന നമസ്കാരമുണ്ട്. ആദ്യമായിട്ടാണ് കാനന നമസ്കാരം ചേർക്കുന്നത്. ഇതൊരു പൊതു ധ്യാന കേന്ദ്രമായതുകൊണ്ട് തന്നെ കാനന നമസ്കാരം ലാറ്റിലുണ്ടാവും, സുറിയാനിലുണ്ടാവും, ബരങ്കര സഭയുടേതുണ്ടാവും. കത്തോലിക്ക സഭയുടെ പൊതു കാനന നമസ്കാരങ്ങൾ വ്യത്യസ്തങ്ങളായ ദിവസങ്ങളിൽ ഞങ്ങളിവിടെ നിന്ന് പ്രക്ഷേപണം ചെയ്യാം. ഇതിൻ്റെ കൂടെ തന്നെയുള്ളതാണ് മരിയ സന്ദർശന വഴികളെക്കുറിച്ചുള്ള. ഇപ്പം അമ്മ ആദ്യമായി പരിശുദ്ധം സ്വീകരിച്ചതിന് ശേഷം എലിസബത്തിനെ കാണാൻ പോകുന്നു. എലിസബത്തിനെ കാണാനാണോ അമ്മ പോയത്? ഒരു നിങ്ങൾ എന്ത് കാണാൻ പോയി എന്നല്ലേ ചോദിക്കുന്നത്? ആരോട് ചോദിക്കുന്നത്? യേശു അമ്മയോട് ചോദിച്ചത്. നിങ്ങളെന്ത് കാണാൻ പോയി? ആദ്യം കാണാൻ പോയത് ആരാ? അമ്മയല്ലേ കാണാൻ പോയത്? ഒരു പ്രവാചകനെയോ? അതെ, യോഹന്നാൻ സ്നാപകനെ കാണാൻ പോയി. ഒരു പ്രവാചകനെയോ? ഞാൻ നിങ്ങളോട് പറയുന്നു, പ്രവാചകനേക്കാൾ വലിയവൻ എന്ന്. അപ്പോൾ പ്രവാചകനേക്കാൾ വലിയവനെ, യേശുവിന് വഴിയൊരുക്കാൻ വന്നവനെ അമ്മ കാണാൻ പോയി. അമ്മയുടെ അഭിവാദനം കേട്ട മാത്രയിൽ യോഹന്നാനാണ് ഉദരത്തിൽ കിടന്ന് തുള്ളിച്ചാടിയത്. അമ്മയുടെ യാത്രയിൽ ഒത്തിരി തുള്ളിച്ചാട്ടങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്.
മരവിച്ചു പോയവരെ. എലിസബത്തിൻ്റെ ആഴമായ പ്രായം, വലിയ പ്രായം, അസമയത്തുള്ള ഗർഭധാരണ കൊണ്ട് കുട്ടി ഇങ്ങനെ മരവിച്ച് അനക്കമില്ലാതെ കിടക്കുന്ന സമയത്താണ് അമ്മയുടെ അഭിവാദനം. അനക്കമില്ലാത്ത എല്ലാത്തിനെയും അഭിവാദനം കൊണ്ട് തുള്ളിച്ചാടിക്കുന്ന മരിയൻ യാത്ര, അതാണ് മരിയൻ സഫാരി. പിന്നെ തിരിച്ചു വരുന്നു. തിരിച്ചു വരുന്നതിനിടയിൽ പലതും സംഭവിക്കും. അവശപിതാവിനെ ദൈവം തള്ളി താഴെയിടും. മറിയത്തിനെതിരെ ആര് ചിന്തിച്ചാലും തള്ളി താഴെയിടും. എന്നിട്ട് കാര്യം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും. അവളെ സ്വീകരിക്കാൻ പറയും. മറിയത്തിനെതിരെയുള്ള ആദ്യ സഭയിലുണ്ടായ ആദ്യ എതിർനായങ്ങൾ അവശപിതാവിൻ്റെ ഹൃദയത്തിൽ നിന്ന് ആദ്യം വരണത്. പക്ഷെ ദൈവം തള്ളി താഴെയിട്ട് ഇത് കാര്യം പറഞ്ഞു കൊടുത്തു. അവൾ ഗർഭം ധരിച്ചിരിക്കുന്നത് നീ വിചാരിക്കുന്ന പോലെയല്ല. അന്നു മുതൽ ഇന്ന് വരെ മനുഷ്യനെക്കുറിച്ച്, മറിയത്തെക്കുറിച്ച് പല വിചാരങ്ങളാണ് ഉള്ളത്. ബഹുമാനപ്പെട്ട പ്രൊട്ടസ്റ്റന്റ് സഭകളിലൊക്കെ മറിയത്തെക്കുറിച്ച് എന്തോ ഒരു വിചാരമാണ് നമുക്കറിയാമല്ലോ. അപ്പോൾ മറിയത്തെക്കുറിച്ച് പല വിചാരങ്ങളാണുണ്ട്. ഈ വിചാരങ്ങളെല്ലാം ആദ്യം അവശപിതാവിൻ്റെ ഹൃദയത്തിൽ ഉണ്ടായതാണ്, മനുഷ്യൻ എന്ന നിലയിൽ. അതെല്ലാം ദൈവം തിരുത്തിയിട്ടാണ് ഇത് രക്ഷകൻ്റെ അമ്മയാണെന്ന് പറഞ്ഞത്. ആര് പറഞ്ഞു? മാലാഖ് പറഞ്ഞു. അപ്പോൾ ഈ യാത്രയിലെ അനേക തെറ്റിദ്ധാരണകൾ യാത്രയിൽ തിരുത്തപ്പെടും. മനുഷ്യൻ്റെ തെറ്റിദ്ധാരണകൾ, മറിയത്തെക്കുറിച്ചുള്ള, മരിയൻ പദ്ധതിയെക്കുറിച്ചുള്ള, ദൈവിക പദ്ധതിയെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണകൾ, അത് ആർക്കുണ്ടായാലും ദൈവം തള്ളി താഴെയിട്ട് അത് തിരുത്തിയിരിക്കും. ഇതൊരു മരിയൻ യാത്രയാണ്. നമ്മുടെ ധാരണകളെ തിരുത്തുന്ന ഒരു യാത്ര. നമ്മുടെ ധാരണകളെ തിരുത്തിക്കൊണ്ട് മറിയത്തിലൂടെ ദൈവം രൂപപ്പെട്ട, അനാദികാലം മുതൽ ദൈവം രൂപപ്പെടുത്തിയെടുത്തിട്ടുള്ള രക്ഷാകരമായ സത്യങ്ങളെക്കുറിച്ചുള്ള ബോധ്യപ്പെടുത്തുന്ന യാത്ര. പിന്നെ ഈ അമ്മ യാത്ര ചെയ്യും. യേശുവിനെ ലോകത്തിന് കൊടുക്കാൻ വേണ്ടി യാത്ര ചെയ്യും. ആ യാത്രയിൽ അമ്മയുടെ ഒറ്റ പ്രാർത്ഥനയും ദൈവം കേൾക്കത്തില്ല. ദൈവം അന്ന് ഡംബായിരിക്കും, ഡഫായിരിക്കും. ഡംബൻ ഡഫ്, നിന്നെ വിളിച്ചവൻ ഡംബൻ ഡഫായിരിക്കുന്ന കാലത്തും നീ അവന് അഡ്ഹിയർ ചെയ്തുകൊണ്ട് മരിയൻ യാത്ര മുന്നോട്ട് പോകും. അപ്പാ, എന്താണ് എൻ്റെ പ്രാർത്ഥന കേൾക്കാത്തത്? എന്താണ് എനിക്ക് പ്രശ്നം പെറ്റിക്കിടക്കാൻ ഒരിടം തരാത്തത്, ഒരു വാദ തുടക്കാത്തതെന്ന് പറയുമ്പോൾ നിൻ്റെ ദൈവം നിൻ്റെ മുമ്പിൽ ഡംബൻ ഡഫ്. അവൻ കേൾക്കത്തില്ല, ബദിരനായിരിക്കും, അവൻ സംസാരിക്കത്തില്ല. നിൻ്റെ ദൈവം നിന്നെ വിളിച്ചവൻ, നിന്നെ ഈ ദൗത്യം ഏൽപ്പിച്ചവൻ നിൻ്റെ മുമ്പിൽ കണ്ണ് കാണാത്തവനായി, ചെവി കേൾക്കാത്തവനായി നിൽക്കുമ്പോഴും നീ യാത്ര തുടരും. ദാറ്റ് ഇസ് മരിയൻ, മരിയൻ സഫാരി. അമ്മ അപ്പോഴും മുന്നോട്ട് പോകും. ലോകത്തിന് യേശുവിനെ നൽകുമ്പോഴേ മനുഷ്യരാരുമില്ലാതെ മൃഗങ്ങളുടെ സാക്ഷി നിർത്തിക്കൊണ്ടാണ്, വെറും മൃഗങ്ങളെ സാക്ഷി നിർത്തിക്കൊണ്ട് യേശുവിനെ ലോകത്ത് നൽകാൻ വിധിക്കപ്പെട്ടവരുടെ പേര് മരിയൻ എന്നാണ്. മനുഷ്യന്മാരാരുമില്ലാതെ വെറും മൃഗങ്ങളെ സാക്ഷി നിർത്തിക്കൊണ്ട് ലോകത്തിന് ദൈവത്തെ നൽകാൻ വിളിക്കപ്പെട്ടവരാണ് നമ്മൾ. നമ്മൾ പ്രവർത്തിക്കുന്നവരും ശുശ്രൂഷിക്കുന്നവരൊക്കെ ചിലപ്പോൾ മൃഗങ്ങളുടെ മനസ്സാക്ഷി നമ്മൾ കാണിക്കുന്നവരായിരിക്കും. അപ്പോഴും നമ്മൾ ദൈവത്തെ മരിയ അമ്മയെപ്പോലെ നൽകിക്കൊണ്ടേയിരിക്കും. ദാറ്റ് ഇസ് മരിയൻ സഫാരി. വീണ്ടും അമ്മ പോകും യേശുവിനെ കൈപിടിച്ചുകൊണ്ട് അപ്പനെ കാണിക്കാൻ. അമ്മയല്ലേ അപ്പനെ കാണിക്കാൻ പോയത്? 12 വയസ്സിൽ ബാബുനെ ഞാൻ വളർന്ന വീട്ടിൽ നമുക്ക് പോകാമെന്ന് പറയും. ഞാൻ 4 വരെ നിന്ന് വളർന്നൊരു വീടുണ്ട്, അവിടെയാണ് അപ്പൻ്റെ സ്വരം ഞാൻ കേട്ടത്. അപ്പൻ്റെ സ്വരം കേൾക്കാൻ നമുക്ക് പോകാം എന്ന് പറഞ്ഞുകൊണ്ട് യേശുവിനെ കൈക്ക് പിടിച്ചുകൊണ്ട് 12 വയസ്സിലെ മരിയൻ സഫാരി. അമ്മ ദേവാലയത്തിൽ പോകുമ്പോൾ അപ്പ അമ്മയോട് പറയും, മേരി നിന്നെപ്പോലെ അവനും കുറച്ച് ദിവസം എൻ്റെ കൂടെ നിൽക്കട്ടെ എന്ന് പറയും. നീ 4 നിന്നില്ലേ, അവൻ 4 ഇവിടെ നിൽക്കട്ടെ എന്ന് പറയും. അങ്ങനെ അപ്പൻ യേശുവിനെ പിടിച്ചു നിർത്തിയത് അപ്പനാ. അമ്മയോട് അനുവാദം ചോദിക്കാതെയാണ് പിടിച്ചു നിർത്തിയത്. നമ്മൾ യേശു അമ്മയോട് പറയേണ്ടതായിരുന്നു ജെറുസലേമിൽ തങ്ങുന്ന കാര്യമെന്നൊക്കെ നമുക്ക് ചിന്തിച്ചിട്ടുണ്ട്. പക്ഷേ അപ്പനെ അമ്മയോട് അനുവാദം ചോദിക്കേണ്ട ഒരു കാര്യവുമില്ല. അപ്പൻ അമ്മയോട് അനുവാദം ചോദിക്കാൻ തുടങ്ങിയാൽ പിന്നെ കുരിശ് വരെ അനുവാദം ചോദിക്കേണ്ടി വരും. കാര്യം ഈ അനുവാദമെല്ലാം അമ്മ ആദ്യമേ കൊടുത്തതാണ്. ബിഹോൾഡ് ദ ഹാൻഡ് മെയ്ഡ് ഓഫ് ദ ലോർഡ് എന്ന് പറഞ്ഞപ്പോൾ അമ്മയുടെ കയ്യിൽ നിന്ന് അനുവാദം വാങ്ങിക്കാതെ ദേവാലയത്തിൽ തൻ്റെ മകനെ പിടിച്ചു നിർത്തുവാനും കുരിശിൽ തൻ്റെ മകനെ ഏൽപ്പിക്കുവാനും അമ്മയ്ക്ക്
അനുവാദം അമ്മ അപ്പനെ കൊടുത്തതാണ്. അതുകൊണ്ടാണ് അമ്മ മിണ്ടാണ്ടിരുന്നത്. യേശു ചോദിച്ചല്ലേ, ഡോണ്ട് യു നോ, ഞാൻ അപ്പായുടെ കാര്യത്തിൽ വ്യാപൃതനായിരിക്കേണ്ടവനാണെന്ന് അമ്മയ്ക്കറിയില്ലേ എന്ന് പറയുമ്പോൾ എന്തുകൊണ്ട് അമ്മ മൗനം പാലിച്ചു ഈ മരിയൻ സഫാറിയിലെ? എന്തുകൊണ്ട് പാലിച്ചു? കാര്യം അത് അങ്ങനെയാണെന്നുള്ളത് ആദ്യമേ ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞ് സമർപ്പിച്ച് പോയതാണ്. പിന്നെ ഒരു യാത്രയ്ക്കും അമ്മ ആവശ്യമില്ലാതെ. മരിയൻ സഫാറിയുടെ ഏറ്റവും വലിയ സംഭവമാണ് മരിയൻ മൗനങ്ങൾ. അതിലൊരു ഒരു വലിയ സുവിശേഷം തന്നെയാണ് മരിയൻ മൗനം എന്ന് പറയുന്നത്. പിന്നീട് അമ്മ കുസിൻ്റെ വഴിയിലൂടെ പോയതും അതേസമയം തന്നെ ഉയർപ്പിൻ്റെ വഴികളിലില്ലാതിരുന്നതും മരിയൻ സഫാരിയുടെ ഭാഗമാണ്. ഉയർപ്പിൻ്റെ വഴികൾ സഭയുടെ വഴികളാണ്. അവിടെ നടക്കേണ്ടത് അമ്മയല്ല, മേരി മാഗ്ഡലിനാണ്. അവിടെ നടക്കേണ്ടത് അമ്മയല്ല, യോഹന്നാനാണ്. അവിടെ നടക്കേണ്ടത് അമ്മയല്ല, പത്രോസാണ്. അവർ നടക്കട്ടെ എന്ന് പറയുമ്പോഴും മരിയൻ മൗനമുണ്ട്. സഭയെ നടത്തുന്ന, ഉയർപ്പിലേക്ക് നടത്തുന്ന, സാക്ഷ്യത്തിലേക്ക് നടത്തുന്ന മരിയൻ യാത്ര അങ്ങനെയാണ് സമാപിക്കുന്നത്. ഇത് എത്തി നിൽക്കുന്നത് ദൈവിക ജെറുസലേമിലാണ്. പ്രിയപ്പെട്ടവർ, നമ്മളിന്ന് മരിയൻ സഫാരി ആരംഭിക്കുകയാണ്. ഇതിൻ്റെ ഓരോ ഘട്ടങ്ങളിലും ഇതിൻ്റെ ദൈവവചനങ്ങൾ വായിക്കും, മരിയൻ സന്ദർശന വചനങ്ങൾ വായിക്കും, കാരണ നമസ്കാരങ്ങൾ നടത്തും, മരിയൻ സന്ദേശങ്ങൾ ബഹുമാനം വൈദികർ നൽകും, സിസ്റ്റേഴ്സ് നൽകും, ബ്രദേഴ്സ് നൽകും. അതുപോലെ തന്നെ മരിയൻ സഞ്ചാരി കൃപാസനത്തിൻ്റെ പ്രത്യക്ഷപ്പെട്ട അമ്മ സഞ്ചാരി മാതാവാണെന്ന് ഇപ്പോഴും അനേകം മനുഷ്യർക്ക് വീട്ടിലെ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. അവരുടെ സാക്ഷ്യങ്ങളുണ്ട്, ഇടയ്ക്കൊക്കെ അവരുടെ സാക്ഷ്യങ്ങൾ നമ്മൾ കേൾക്കാം. നിങ്ങളുടെ വീട്ടിലും ഈ മരിയൻ സഫാറിയിലെ ഒരു മുടങ്ങാതെ പങ്കെടുക്കുന്ന വീട്ടിൽ തീർച്ചയായിട്ടും മാതാവ് പ്രത്യക്ഷപ്പെട്ടിരിക്കാം. ആ ഒരു ബോധ്യത്തിലാണ്, ആ ഒരു ആധ്യാത്മികമായ ഒരു പ്രചോദനത്തിലാണ് ഞാനിത് ഇതിൻ്റെ പ്രാരംഭ പ്രഭാഷണം നടത്തുന്നത്. മരിയൻ സഫാരി പങ്കെടുത്തുകൊണ്ട് അമ്മയുടെ പ്രത്യക്ഷീകരണം കുടുംബത്തിൽ അനുഭവിക്കുക. ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. പ്രീതിയുള്ള
പ്രൈസ് ദ ലോർഡ്. നമ്മൾ ഇന്ന് ഡിസംബർ മാസം 11-ാം തീയതി വലിയൊരു ശുശ്രൂഷ ഏൽത്താരയിൽ നിന്ന് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ ആമുഖ പ്രഭാഷണത്തിലൂടെ ആരംഭിച്ചിരിക്കുകയാണ്. ശുശ്രൂഷാക്രമം ഇപ്രകാരമാണ്. ഉടനെ തന്നെ കാനന നമസ്കാരം ആരംഭിക്കുന്നതാണ്. തുടർന്ന് ജപമാല, അതിനുശേഷം തിരുവചന വായന, വീണ്ടും മരിയൻ പ്രഭാഷണം. ഇപ്രകാരമായിരിക്കും ശുശ്രൂഷയുടെ ക്രമം. ആദ്യം കാനന നമസ്കാരം, തുടർന്ന് ജപമാല, പിന്നെ തിരുവചന വായന, തുടർന്ന് പ്രശസ്ത മരിയൻ പ്രഭാഷകർ നൽകുന്ന മരിയൻ സന്ദേശങ്ങൾ. ഉച്ചകഴിഞ്ഞ് 4:30 കൃപാസനം ഗ്ലോബൽ യൂക്രിസ്റ്റിക് മീറ്റും തുടർന്ന് ആരാധനയും ആശീർവാദവും ഉണ്ടായിരിക്കുന്നതാണ്. എല്ലാവർക്കും ഭക്തിപൂർവ്വം പരിശുദ്ധമ്മയുടെ കരങ്ങൾ പിടിച്ച് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കാം. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. ആവേ മരിയ. നമ്മൾ കാനൻ നമസ്കാരത്തിലേക്ക് പ്രവേശിക്കുകയാണ്. കർത്താവേ, എൻ്റെ അധരങ്ങൾ തുറക്കണമേ. ഞങ്ങൾ അങ്ങയുടെ വിശുദ്ധനാമം പ്രകീർത്തിക്കും. വരുവാനിരിക്കുന്ന രാജാവായ കർത്താവിനെ നമുക്ക് ആരാധിക്കാം. വരുവിൻ, കർത്താവിന് ആനന്ദ ഗീതമാലപിക്കാം. നമുക്കു രക്ഷയേകുന്ന ദൈവത്തെ പാടി പുകഴ്ത്താം. കൃതജ്ഞതാ സ്തോത്രത്തോടെ അവിടുത്തെ സന്നിധിയിൽ ചെല്ലാം. ആനന്ദത്തോടെ സ്തുതിഗീതങ്ങൾ ആലപിക്കാം. സമുദ്രവും അവിടത്തേതാകുന്നു. അവിടെന്നാണ് അത് നിർമ്മിച്ചത്. വരണ്ട ഭൂമിയെയും അവിടെന്നാണ് മെനഞ്ഞെടുത്തത്. കർത്താവ് ഉന്നതനായ ദൈവമാകുന്നു. നമ്മെ സൃഷ്ടിച്ച ദൈവത്തിന്റെ മുൻപിൽ മുട്ടുകുത്താം.
നിങ്ങൾ ഇന്ന് അവിടത്തെ സ്വരം ശ്രവിച്ചിരുന്നെങ്കിൽ മെരിബായിലും മാസായിലെ മരുഭൂമിയിലും ചെയ്തതുപോലെ ഹൃദയം കഠിനമാക്കരുത്. അന്നു നിങ്ങളുടെ പിതാക്കന്മാർ എന്നെ പരീക്ഷിച്ചു, എന്റെ പ്രവൃത്തി കണ്ടിട്ടും എന്നെ പരീക്ഷിച്ചു. 40 സംവത്സരമാചരണത്തോടെ എനിക്ക് നീരസം തോന്നി. ഞാൻ പറഞ്ഞു, വഴി പിഴയ്ക്കുന്ന ഹൃദയമാണ് അവരുടേത്. അവർക്ക് എന്റെ വഴികൾ അറിയുകയില്ല. അതിനാൽ കോപത്തോടെ ഞാൻ ശബ്ദം ചെയ്തു, അവരെന്റെ ശാന്തിയിൽ പ്രവേശിക്കുകയില്ല. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. വരുവാനിരിക്കുന്ന രാജാവായ കർത്താവിനെ നമുക്ക് ആരാധിക്കാം. വരുവാനിരിക്കുന്ന രാജാവായ കർത്താവിനെ നമുക്ക് ആരാധിക്കാം. ദൈവമേ നിൻ ഗേഹമെത്ര മോഹനം, നിൻ ഗൃഹത്തിൽ വാഴുവോ ഭാഗ്യവാന്മാർ. ദൈവമേ നിൻ ഗേഹമെത്ര മോഹനം, കണ്ണുകൾ നിൻ ദിവ്യ ശോഭ തഴുകി നിൽപ്പോ. കാതുകൾ നിൻ വാണിയിൽ മുഴുകി നിൽപ്പോ. അന്യഭൂവിലായിരം ദിനങ്ങളേക്കാൾ നിൻ ഗൃഹത്തിലേക ദിവസം കാമ്യമല്ലോ. ദൈവമേ നിൻ ഗേഹമെത്ര മോഹനം, നിൻ ഗൃഹത്തിൽ വാഴുവോർ ഭാഗ്യവാന്മാർ. ദൈവമേ നിൻ ഗേഹമെത്ര മോഹനം, ആശയും പ്രകാശവും പകർന്നിടുന്നു, ശാന്തിയും പ്രമോദവും പകർന്നിടുന്നു. വാനദൂതഗീതികൾ മുഴങ്ങിടുന്നു, മാനസം മഹോത്സവം നുകർന്നിടുന്നു. ദൈവമേ നിൻ ഗേഹമെത്ര മോഹനം, നിൻ ഗൃഹത്തിൽ വാഴുവോർ ഭാഗ്യവാന്മാർ. ദൈവമേ നിൻ ഗേഹമെത്ര മോഹനം. ദൈവമേ, തകർന്നതും വിനീതവുമായ ഹൃദയം അങ്ങ് നിരസിക്കയില്ല. ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തിനൊത്ത് എന്നോട് ദയ തോന്നണമേ. എന്റെ അകൃത്യങ്ങൾ ഞാൻ അറിയുന്നു, എന്റെ പാപം സദാ എന്റെ മുമ്പിലുണ്ട്. വിധി നിർണയത്തിൽ അങ്ങ് നീതിയുക്തനാകുന്നു, വിധിക്കുമ്പോൾ അങ്ങ് കുറ്റമറ്റവനാണ്. ഹൃദയ പരമാർത്ഥതയിൽ അങ്ങ് സന്തോഷിക്കുന്നു, എന്റെ അന്തരംഗത്തെ ജ്ഞാനം ഗ്രഹിപ്പിക്കണമേ. എന്നെ കഴുകണമേ, ഞാൻ മഞ്ഞിനേക്കാൾ വെണ്മയുള്ളവനാകും. എന്നെ സന്തോഷ ഭരിതനാക്കണമേ. ദൈവമേ, നിർമ്മലമായ ഹൃദയം എന്നിൽ സൃഷ്ടിക്കണമേ, ദൃഢചിത്തത എന്നിൽ നിക്ഷേപിക്കണമേ. അതിക്രമികളെ അങ്ങയുടെ വഴികൾ ഞാൻ പഠിപ്പിക്കും, പാപികൾ അങ്ങിലേക്ക് തിരിച്ചു വരും. ദൈവമേ, എന്റെ സഹായകനെ രക്തപാതകത്തിൽ നിന്നവനെ മോചിക്കണമേ. എന്റെ അധരങ്ങൾ തുറക്കണമേ, എന്റെ നാവ് അങ്ങയുടെ സ്തുതി പാടും. ആനന്ദം കൊള്ളുന്നില്ല.
ദേഹം ഞാൻ അർപ്പിച്ചാൽ അങ്ങ് സ്വീകരിക്കില്ല. തകർന്ന ഹൃദയമാണ് എന്റെ യാഗം, വിനീതവും തകർന്നതുമായ ഹൃദയം അങ്ങ് നിരസിക്കില്ല. അങ്ങ് പ്രസാദിച്ച സിയോനിൽ ജെറുസലേമിന്റെ മതിലുകൾ പുതുക്കി പണിയണമേ. അപ്പോൾ അവിടുന്ന് നിർദിഷ്ട ബലികളിൽ പ്രസാദിക്കും, ബലിപീഠത്തിൽ അർപ്പിച്ച ദഹന ബലികളിലും സംപ്രീതനാകും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. ദൈവമേ, തകർന്നതും വിനീതവുമായ ഹൃദയം അങ്ങ് നിരസിക്കയില്ല. ദൈവമേ, തകർന്നതും വിനീതവുമായ ഹൃദയം അങ്ങ് നിരസിക്കയില്ല. കർത്താവേ, ക്രോധത്തിന് പകരം കരുണ തോന്നണമേ. കർത്താവേ, അങ്ങയുടെ മഹിമയെ കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. അങ്ങയുടെ പ്രവൃത്തികൾക്ക് മുമ്പിൽ ഞാൻ വിസ്മയഭരിതനാണ്. ഞങ്ങൾക്കെതിരായി അങ്ങയുടെ കോപം ജ്വലിക്കുമ്പോഴും അനന്തമായ അങ്ങയുടെ കരുണയെ അനുസ്മരിക്കണമേ. ദൈവം തീമാനിൽ നിന്ന് വരും, പരിശുദ്ധൻ ഭാരാൻ പർവ്വതങ്ങളിൽ വരുന്നു. അവിടത്തെ പ്രഭ ആകാശത്തെ മൂടുന്നു, അവിടത്തെ സ്തുതികൾ ഭൂമിയെ നിറയ്ക്കുന്നു. അവിടത്തെ ശോഭ പ്രകാശം പോലെ പരക്കുന്നു, അവിടത്തെ കരങ്ങളിൽ നിന്ന് കതിരുകൾ വീശുന്നു. അവിടെ അങ്ങയുടെ ശക്തി മറച്ചു വച്ചിരിക്കുന്നു. അങ്ങയുടെ ജനത്തിന്റെയും അഭിഷിക്തന്റെയും രക്ഷയ്ക്കു വേണ്ടി അങ്ങ് പടയോട്ടം നടത്തുന്നു. സമുദ്രത്തിന്റെ ഇളകി മറിയുന്ന തിരമാലകളെ അശ്വരൂഢനായി അങ്ങ് ചവിട്ടി മെതിച്ചു. ഇത് കേട്ട് ഞാൻ ഭയത്താൽ വിറയ്ക്കുന്നു, മുഴക്കം കേട്ട് എന്റെ അധരങ്ങൾ ഭയന്ന് വിറയ്ക്കുന്നു. തളർച്ച എന്റെ അസ്ഥികളെ ബാധിക്കുന്നു, എന്റെ കാൽവയ്പുകൾ പടരി പോകുന്നു. എന്നിരുന്നാലും ആക്രമിക്കാൻ വരുന്ന ജനതകളുടെ കഷ്ടതകൾ ഞാൻ നിശബ്ദനായി കാത്തിരിക്കും. അത്യവൃക്ഷം പൂക്കുന്നില്ലെങ്കിലും മുന്തിരിയിൽ ഫലങ്ങളില്ലെങ്കിലും ഒലിവ് വൃക്ഷം കായ്ക്കുന്നില്ലെങ്കിലും വയലുകളിൽ ധാന്യം വിളഞ്ഞില്ലെങ്കിലും കായ്കൾ തൊഴുത്തിലില്ലാതായാലും ഞാൻ കർത്താവിൽ ആനന്ദിക്കും. എന്റെ രക്ഷകനായ ദൈവത്തിൽ ഞാൻ സന്തോഷിക്കും, കർത്താവായ ദൈവമാണ് എന്റെ ഫലം. കരമാന്റെ പാദങ്ങൾക്ക് എന്നപോലെ എന്റെ പാദങ്ങൾക്ക് അവിടുന്ന് നൽകുന്നു. ഉന്നതങ്ങളിൽ എന്നെ നടത്തുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കുമാമേ. കർത്താവേ, ക്രോധത്തിനു പകരം കരുണ തോന്നണമേ. കർത്താവേ, ക്രോധത്തിനു പകരം കരുണ തോന്നണമേ. ജെറുസലേമേ, കർത്താവിനെ സ്തുതിക്കുവിൻ. ജെറുസലേമേ, കർത്താവിനെ സ്തുതിക്കുവിൻ. ജെറുസലേമേ, കർത്താവിനെ സ്തുതിക്കുക. സിയോനെ, നിന്റെ ദൈവത്തെ പുകഴ്ത്തുക. നിന്റെ കവാടങ്ങളുടെ ഓടാമ്പലുകളെ അവിടുന്ന് ബലപ്പെടുത്തുന്നു. നിന്റെ കോട്ടയ്ക്കുള്ളിലെ മക്കളെ അവിടുന്ന് അനുഗ്രഹിക്കുന്നു. അവിടുന്ന് വിശിഷ്ടമായ ഗോതമ്പ് കൊണ്ട് നിന്നെ സംതൃപ്തനാക്കുന്നു. അവിടുന്ന് ഭൂമിയിലേക്ക് തന്റെ കൽപ്പന അയക്കുന്നു, അവിടുത്തെ വചനം വാങ്ങി വരുന്നു. അവിടുന്ന് ആട്ടിൻ രോമം പോലെ മഞ്ഞു പെയ്യിക്കുന്നു, ചാരം പോലെ ഹിമധൂളി വീശുന്നു. അവിടുത്തെ സ്പർശനമേറ്റമാത്രയിൽ ജലം തണുത്തുറയ്ക്കുന്നു. അവിടുന്ന് തന്റെ വചനമയച്ച് അതിനെ ഉരുക്കിക്കളയുന്നു, കാറ്റിനെ അയക്കുമ്പോൾ ജലം ഒഴുകിപ്പോകുന്നു. തന്റെ വചനവും ഇസ്രായേലിനോട് തന്റെ പ്രമാണങ്ങളും ചട്ടങ്ങളും വെളിപ്പെടുത്തുന്നു. മറ്റൊരു ജനതയ്ക്കു വേണ്ടിയും അവിടുന്ന് ഇങ്ങനെ ചെയ്തിട്ടില്ല, തന്റെ പ്രമാണങ്ങൾ അവരെ പഠിപ്പിച്ചിട്ടുമില്ല. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ.
ജെറുസലേമേ കർത്താവിനെ സ്തുതിക്കുവിൻ, വിശുദ്ധ ഗ്രന്ഥവായന. ഒരിക്കൽ വിദൂരസ്ഥരായിരുന്ന നിങ്ങൾ ഇപ്പോൾ യേശുക്രിസ്തുവിൽ അവൻ്റെ രക്തം വഴി സമീപസ്ഥരായിരിക്കുന്നു. കാരണം അവൻ നമ്മുടെ സമാധാനമാണ്. ഇരുകൂട്ടരെയും അവൻ ഒന്നിപ്പിക്കുകയും ശത്രുതയുടെ മതിലുകൾ തകർക്കുകയും ചെയ്തു. കൽപ്പനകളുടെയും ചട്ടങ്ങളുടെയും ആധിപത്യം അവൻ തൻ്റെ ശിരസ്സിലൂടെ ശരീരത്തിലൂടെ ഇല്ലാതാക്കി. ഇരുകൂട്ടരുടെയും സ്ഥാനത്ത് ഒരു പുതിയ മനുഷ്യനെ സൃഷ്ടിച്ചുകൊണ്ട് സമാധാനം സ്ഥാപിക്കാനും കുരിശു വഴി ഒരേ ശരീരത്തിൽ ഇരുകൂട്ടരെയും ദൈവത്തോട് അനുരഞ്ജിപ്പിക്കാനും അങ്ങനെ തന്നിലൂടെ ശത്രുത അവസാനിപ്പിക്കാനുമാണ് അവൻ ഇങ്ങനെ ചെയ്തത്. പ്രതിവചനം. അത്യുന്നതനായ കർത്താവിനെ ഞാൻ വിളിച്ചപേക്ഷിക്കുന്നു, എന്തെന്നാൽ അവിടുന്ന് എന്റെ സഹായമായിരിക്കുന്നു. സ്വർഗത്തിൽ നിന്ന് അവിടുന്ന് സഹായം അയച്ച് എന്നെ രക്ഷിക്കാൻ ഇടയാകട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. സഖറിയ പ്രപണിതം. നമ്മുടെ ദൈവത്തിന്റെ കാരുണ്യാതിരേകം കൊണ്ട് ഉയരത്തിൽ നിന്നുള്ള ഉദയരശ്മി നമ്മെ സന്ദർശിച്ചിരിക്കുന്നു. നമ്മുടെ ദൈവത്തിന്റെ കാരുണ്യാതിരേകം കൊണ്ട് ഉയരത്തിൽ നിന്നുള്ള ഉദയരശ്മി നമ്മെ സന്ദർശിച്ചിരിക്കുന്നു. ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് വാഴ്ത്തപ്പെട്ടവനാകട്ടെ, അവിടുന്ന് തന്റെ ജനത്തെ സന്ദർശിച്ചു രക്ഷിച്ചിരിക്കുന്നു. തന്റെ ദാസനായ ദാവീദിന്റെ ഭവനത്തിൽ നമുക്ക് ശക്തനായ ഒരു രക്ഷകനെ ഉയർത്തി. ഇത് സംഭവിച്ചത് ആദ്യം മുതൽ തന്റെ വിശുദ്ധരായ പ്രവാചകന്മാരുടെ അധരങ്ങളിലൂടെ അരുളി ചെയ്തതനുസരിച്ചായിരുന്നു. രക്ഷകൻ നമ്മെ വെറുക്കുന്നവരുടെ കയ്യിൽ നിന്നും നമ്മുടെ ശത്രുക്കളിൽ നിന്നും സ്വതന്ത്രരാകും. അങ്ങനെ നമ്മുടെ പിതാക്കന്മാരോട് അവിടുത്തെ സ്നേഹം നിവർത്തിതമായി വിശുദ്ധ വാഗ്ദാനം അനുസ്മരിപ്പിക്കപ്പെട്ടു. നമ്മുടെ പിതാവായ അബ്രഹാമിനോട് അവിടുന്ന് വാഗ്ദാനം ചെയ്തു, നമ്മെ ഭയത്തിൽ നിന്ന് മോചിപ്പിക്കുമെന്നും ശത്രുക്കളുടെ കയ്യിൽ നിന്ന് രക്ഷിക്കുമെന്നും. അങ്ങനെ നമ്മൾ ആയുഷ്കാലം മുഴുവൻ അവിടുത്തെ തിരുമുമ്പിൽ വിശുദ്ധിയിലും നീതിയിലും ശുശ്രൂഷ ചെയ്യുവാൻ വേണ്ടിയായിരുന്നു. അത്യുന്നതന്റെ പ്രവാചകനെന്ന് നീ വിളിക്കപ്പെടും. കർത്താവിന് വഴിയൊരുക്കുവാൻ നീ അവിടുത്തെ മുമ്പേ പോകും. പാപമോചനം വഴിയുള്ള രക്ഷ നിന്നിട്ട് ജനത്തെ അറിയിക്കും. ഉയരത്തിൽ നിന്നുള്ള ഉദയരശ്മി പോലെ നമ്മെ സന്ദർശിക്കുന്ന നമ്മുടെ ദൈവം തന്റെ സ്നേഹകാരുണ്യം ജനത്തെ അറിയിക്കും. ഇരുളിലും മരണനിഴലിലും ജീവിക്കുന്നവർക്ക് അവിടുന്ന് പ്രകാശം വീശുകയും തന്റെ സമാധാന പാതയിൽ നയിക്കുകയും ചെയ്യും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. നമ്മുടെ ദൈവത്തിന്റെ കാരുണ്യാതിരേകം കൊണ്ട് ഉയരത്തിൽ നിന്നുള്ള ഉദയരശ്മി നമ്മെ സന്ദർശിച്ചിരിക്കുന്നു. നമ്മുടെ ദൈവത്തിന്റെ കാരുണ്യാതിരേകം കൊണ്ട് ഉയരത്തിൽ നിന്നുള്ള ഉദയരശ്മി നമ്മെ സന്ദർശിച്ചിരിക്കുന്നു. മധ്യസ്ഥ പ്രാർത്ഥന. പിതാവേ, അങ്ങയുടെ സുതനും ഞങ്ങളുടെ കർത്താവുമായ യേശുക്രിസ്തുവിനെ പ്രതി അങ്ങയെ ഞങ്ങൾ സ്തുതിക്കുന്നു. മരണത്തിൽ നിന്നും സ്വാർത്ഥതയിൽ നിന്നും ഞങ്ങൾ സ്വതന്ത്രരായി അങ്ങയെ സമാധാനത്തിൽ ജീവിക്കുവാൻ അവിടുന്ന് പരിശുദ്ധാത്മാവിലൂടെ തന്നെ തന്നെ യാഗമായി
അംഗീകരിച്ചു. പിതാവേ, അങ്ങയുടെ ഹൃദയത്തിലാണ് ഞങ്ങളുടെ സമാധാനം. കർത്താവേ, ഈ പുതിയ ദിവസം അങ്ങയുടെ ദാനമായി ഞങ്ങൾ സ്വീകരിക്കുന്നു. പുതുജീവിതത്തിൽ നിലനിൽക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. അങ്ങ് എല്ലാറ്റിനെയും സൃഷ്ടിക്കുകയും അവയെ അസ്തിത്വത്തിൽ നിലനിർത്തുകയും ചെയ്യുന്നുവല്ലോ. എല്ലാ സൃഷ്ടികളിലും പ്രവർത്തിക്കുന്ന അങ്ങയുടെ കരം കാണുവാനുള്ള ഉൾവെളിച്ചം ഞങ്ങൾക്ക് നൽകണമേ. പിതാവേ, നവീനവും സനാതനവുമായ ഉടമ്പടിയെ അങ്ങയുടെ സുതൻ തൻ്റെ രക്തത്താൽ ഉറപ്പിച്ചുവല്ലോ. ഉടമ്പടി പ്രകാരം ജീവിക്കുവാനും അതിനെ ആദരിക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ. കുരിശിൽ കിടന്ന് യേശു മരണം വരിച്ചപ്പോൾ അവിടത്തെ പാർശ്വത്തിൽ നിന്ന് രക്തവും ജലവും ഒഴുകാൻ ഇടയായല്ലോ. പരിശുദ്ധ കുർബാനയിൽ പങ്കുകൊള്ളുന്ന ഞങ്ങളിലേക്ക് അങ്ങേ ആത്മാവിനെ അയക്കണമേ. പിതാവേ, അങ്ങയുടെ ഹൃദയത്തിലാണ് ഞങ്ങളുടെ സമാധാനം. ഒരു നിമിഷം നമ്മുടെ എല്ലാ നിയോഗങ്ങളും നിശബ്ദമായി ദൈവത്തോട് ഉണർത്തിക്കാം. നമ്മുടെ രക്ഷകനായ യേശു നമ്മെ പഠിപ്പിച്ച അതേ വാക്കുകളിൽ പിതാവായ ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. സർവശക്തനായ ദൈവമേ, പ്രഭാതത്തിൽ ഞങ്ങൾ അങ്ങയെ തിരുസന്നിധിയിൽ സ്തുതികൾ അർപ്പിക്കുന്നു. സ്വർഗത്തിലെ സകല വിശുദ്ധരോടുമൊത്ത് അതീവ സന്തോഷത്തോടെ അങ്ങയെ അനവരതം സ്തുതിച്ചു കൊണ്ടാടുവാനുള്ള വരം നൽകണമേ. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിച്ചു വാഴുന്ന ഞങ്ങളുടെ കർത്താവും അങ്ങയുടെ പുത്രനുമായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. എല്ലാ തിന്മകളിൽ നിന്നും സംരക്ഷിച്ച് നാം നിത്യ ജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. കർത്താവേ, എൻ്റെ അധരങ്ങൾ തുറക്കണമേ. ഞങ്ങൾ അങ്ങയുടെ വിശുദ്ധനാമം പ്രകീർത്തിക്കും. വരുവാനിരിക്കുന്ന രാജാവായ കർത്താവിനെ നമുക്ക് ആരാധിക്കാം. വരുവിൻ, കർത്താവിന് ആനന്ദഗീതമാലപിക്കാം. നമുക്കു രക്ഷയേകുന്ന ദൈവത്തെ പാടി പുകഴ്ത്താം. കൃതജ്ഞതാ സ്തോത്രത്തോടെ അവിടുത്തെ സന്നിധിയിൽ ചെല്ലാം. ആനന്ദത്തോടെ സ്തുതിഗീതങ്ങൾ ആലപിക്കാം. സമുദ്രവും അവിടത്തേതാകുന്നു. അവിടെന്നാണ് അത് നിർമ്മിച്ചത്.
വരണ്ട ഭൂമിയെയും അവിടുന്നാണ് മെനഞ്ഞെടുത്തത്. കർത്താവ് ഉന്നതനായ ദൈവമാകുന്നു. നിങ്ങൾ ഇന്ന് അവിടത്തെ സ്വരം ശ്രവിച്ചിരുന്നെങ്കിൽ മെരിബായിലും മാസായിലെ മരുഭൂമിയിലും ചെയ്തതുപോലെ ഹൃദയം കഠിനമാക്കരുത്. അന്നു നിങ്ങളുടെ പിതാക്കന്മാർ എന്നെ പരീക്ഷിച്ചു, എന്റെ പ്രവൃത്തി കണ്ടിട്ടും എന്നെ പരീക്ഷിച്ചു. 40 സംവത്സരമായ ജനത്തോട് എനിക്ക് നീരസം തോന്നി. ഞാൻ പറഞ്ഞു, വഴിപിഴയ്ക്കുന്ന ഹൃദയമാണ് അവരുടേത്. അവർക്ക് എന്റെ വഴികൾ അറിയുകയില്ല. അതിനാൽ കോപത്തോടെ ഞാൻ ശബ്ദം ചെയ്തു, അവരെന്റെ ശാന്തിയിൽ പ്രവേശിക്കുകയില്ല. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. വരുവാനിരിക്കുന്ന രാജാവായ കർത്താവിനെ നമുക്ക് ആരാധിക്കാം. ദൈവമേ നിൻ ഗേഹമെത്ര മോഹനം, നിൻ ഗൃഹത്തിൽ വാഴുവോ ഭാഗ്യവാന്മാർ. ദൈവമേ നിൻ ഗേഹമെത്ര മോഹനം, കണ്ണുകൾ നിൻ ദിവ്യ ശോഭ തഴുകി നിൽപ്പോ, കാതുകൾ നിൻ വാണിയിൽ മുഴുകി നിൽപ്പോ. അന്യഭൂവിലായിരം ദിനങ്ങളേക്കാൾ നിൻ ഗൃഹത്തിലേക ദിവസം കാമ്യമല്ലോ. ദൈവമേ നിൻ ഗേഹമെത്ര മോഹനം, നിൻ ഗൃഹത്തിൽ വാഴുവോർ ഭാഗ്യവാന്മാർ. ദൈവമേ നിൻ ഗേഹമെത്ര മോഹനം, ആശയും പ്രകാശവും പകർന്നിടുന്നു, ശാന്തിയും പ്രമോദവും പകർന്നിടുന്നു. വാനദൂതഗീതികൾ മുഴങ്ങിടുന്നു, മാനസം മഹോത്സവം നുകർന്നിടുന്നു. ദൈവമേ നിൻ ഗേഹമെത്ര മോഹനം, നിൻ ഗൃഹത്തിൽ വാഴുവോർ ഭാഗ്യവാന്മാർ. ദൈവമേ നിൻ ഗേഹമെത്ര മോഹനം. ദൈവമേ, തകർന്നതും വിനീതവുമായ ഹൃദയം അങ്ങ് നിരസിക്കയില്ല. ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തിനൊത്ത് എന്നോട് ദയ തോന്നണമേ. അങ്ങയുടെ കാരുണ്യാദരത്തിനൊത്ത് എന്റെ അതിക്രമങ്ങൾ മായ്ച്ചു കളയണമേ. എന്റെ അകൃത്യങ്ങൾ ഞാൻ അറിയുന്നു, എന്റെ പാപം സദാ എന്റെ മുമ്പിലുണ്ട്. വിധി നിർണയത്തിൽ അങ്ങ് നീതിയുക്തനാകുന്നു, വിധിക്കുമ്പോൾ അങ്ങ് കുറ്റമറ്റവനാണ്. ഹൃദയ പരമാർത്ഥതയിൽ അങ്ങ് സന്തോഷിക്കുന്നു, എന്റെ അന്തരംഗത്തെ ജ്ഞാനം ഗ്രഹിപ്പിക്കണമേ. എന്നെ കഴുകണമേ, ഞാൻ മഞ്ഞിനേക്കാൾ വെണ്മയുള്ളവനാകും. എന്നെ സന്തോഷഭരിതനാക്കണമേ. ദൈവമേ, നിർമ്മലമായ ഹൃദയം എന്നിൽ സൃഷ്ടിക്കണമേ, ദൃഢചിത്തത എന്നിൽ നിക്ഷേപിക്കണമേ. അതിക്രമികളെ അങ്ങയുടെ വഴികൾ ഞാൻ പഠിപ്പിക്കും,
പാപികൾ അങ്ങിലേക്ക് തിരിച്ചു വരും. ദൈവമേ എന്റെ സഹായകനേ, രക്തപാതകത്തിൽ നിന്ന് എന്നെ മോചിക്കണമേ. എന്റെ അധരങ്ങൾ തുറക്കണമേ. എന്റെ നാവ് അങ്ങയുടെ സ്തുതി പാടും. തകർന്ന ഹൃദയമാണ് എന്റെ യാഗം. വിനീതവും തകർന്നതുമായ ഹൃദയം അങ്ങ് നിരസിക്കില്ല. അപ്പോൾ അവിടുന്ന് നിർദ്ദിഷ്ട ബലികളിൽ പ്രസാദിക്കും. ബലിപീഠത്തിൽ അർപ്പിച്ച ദഹന ബലികളിലും സംപ്രീതനാകും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. ദൈവമേ, തകർന്നതും വിനീതവുമായ ഹൃദയം അങ്ങ് നിരസിക്കയില്ല. കർത്താവേ, ക്രോധത്തിന് പകരം കരുണ തോന്നണമേ. കർത്താവേ, അങ്ങയുടെ മഹിമയെ കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. അങ്ങയുടെ പ്രവൃത്തികൾക്ക് മുമ്പിൽ ഞാൻ വിസ്മയഭരിതനാണ്. ഞങ്ങൾക്കെതിരായി അങ്ങയുടെ കോപം ജ്വലിക്കുമ്പോഴും അനന്തമായ അങ്ങയുടെ കരുണയെ അനുസ്മരിക്കണമേ. ദൈവം തീമാനിൽ നിന്ന് വരും, പരിശുദ്ധൻ ഫാരാൻ പർവ്വതങ്ങളിൽ വരുന്നു. അവിടത്തെ പ്രഭ ആകാശത്തെ മൂടുന്നു. അവിടത്തെ സ്തുതികൾ ഭൂമിയെ നിറയ്ക്കുന്നു. അവിടത്തെ ശോഭ പ്രകാശം പോലെ പരക്കുന്നു. അവിടത്തെ കരങ്ങളിൽ നിന്ന് കതിരുകൾ വീശുന്നു. അവിടെ അങ്ങയുടെ ശക്തി മറച്ചു വച്ചിരിക്കുന്നു. അങ്ങയുടെ ജനത്തിന്റെയും അഭിഷിക്തന്റെയും രക്ഷയ്ക്കു വേണ്ടി അങ്ങ് പടയോട്ടം നടത്തുന്നു. സമുദ്രത്തിന്റെ ഇളകി മറിയുന്ന തിരമാലകളെ അശ്വരൂഢനായി അങ്ങ് ചവിട്ടി മെതിച്ചു. ഇത് കേട്ട് ഞാൻ ഭയത്താൽ വിറയ്ക്കുന്നു. മുഴക്കം കേട്ട് എന്റെ അധരങ്ങൾ ഭയന്ന് വിറയ്ക്കുന്നു. തളർച്ച എന്റെ അസ്ഥികളെ ബാധിക്കുന്നു. എന്റെ കാൽവയ്പുകൾ പതറിപ്പോകുന്നു. എന്നിരുന്നാലും ആക്രമിക്കാൻ വരുന്ന ജനതകളുടെ കഷ്ടതകൾ ഞാൻ നിശബ്ദനായി കാത്തിരിക്കും. അത്യവൃക്ഷം പൂക്കുന്നില്ലെങ്കിലും മുന്തിരിയിൽ ഫലങ്ങളില്ലെങ്കിലും ഒലിവ് വൃക്ഷം കായ്ക്കുന്നില്ലെങ്കിലും വയലുകളിൽ ധാന്യം വിളഞ്ഞില്ലെങ്കിലും കാലികൾ തൊഴുത്തിലില്ലാതായാലും ഞാൻ കർത്താവിൽ ആനന്ദിക്കും. എന്റെ രക്ഷകനായ ദൈവത്തിൽ ഞാൻ സന്തോഷിക്കും. കർത്താവായ ദൈവമാണ് എന്റെ ഫലം. കരമാന്റെ പാദങ്ങൾക്ക് എന്ന പോലെ എന്റെ പാദങ്ങൾക്ക് അവിടുന്ന് നൽകുന്നു. ഉന്നതങ്ങളിൽ അവിടുന്ന് നടത്തുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. കർത്താവേ, ക്രോധത്തിനു പകരം കരുണ തോന്നണമേ. കർത്താവേ, ക്രോധത്തിനു പകരം കരുണ തോന്നണമേ. ജെറുസലേമേ, കർത്താവിനെ സ്തുതിക്കുവിൻ. ജെറുസലേമേ, കർത്താവിനെ സ്തുതിക്കുവിൻ. ജെറുസലേമേ, കർത്താവിനെ സ്തുതിക്കുക. സിയോനെ, നിന്റെ ദൈവത്തെ പുകഴ്ത്തുക. നിന്റെ കവാടങ്ങളുടെ അമ്പലുകളെ അവിടുന്ന് ബലപ്പെടുത്തുന്നു. നിന്റെ കോട്ടയ്ക്കുള്ളിലെ മക്കളെ അവിടുന്ന് അനുഗ്രഹിക്കുന്നു. അവിടുന്ന് വിശിഷ്ടമായ ഗോതമ്പ് കൊണ്ട് നിന്നെ സംതൃപ്തനാക്കുന്നു. അവിടുന്ന് ഭൂമിയിലേക്ക് തന്റെ കൽപ്പന അയക്കുന്നു. അവിടുത്തെ വചനം പാഞ്ഞു വരുന്നു. അവിടുന്ന് ആട്ടിൻ രോമം പോലെ മഞ്ഞു പെയ്യിക്കുന്നു. ചാരം പോലെ ഹിമധൂളി വീശുന്നു. അവിടുന്ന് തന്റെ വചനമയച്ച് അതിനെ ഉരുക്കി കളയുന്നു. കാറ്റിനെ അയക്കുമ്പോൾ ജലം ഒഴുകിപ്പോകുന്നു. അവിടുന്ന് യാക്കോബിനോട് തന്റെ വചനവും
മറ്റൊരു ജനതയ്ക്കു വേണ്ടിയും അവിടെ നിന്ന് ഇങ്ങനെ ചെയ്തിട്ടില്ല. തന്റെ പ്രമാണങ്ങൾ അവരെ പഠിപ്പിച്ചിട്ടുമില്ല. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമ്മേ ജെറുസലേമേ കർത്താവിനെ സ്തുതിക്കുവിൻ. വിശുദ്ധ ഗ്രന്ഥവായന. ഒരിക്കൽ വിദൂരസ്ഥരായിരുന്ന നിങ്ങൾ ഇപ്പോൾ യേശുക്രിസ്തുവിൽ അവൻ്റെ രക്തം വഴി സമീപസ്ഥരായിരിക്കുന്നു. കാരണം അവൻ നമ്മുടെ സമാധാനമാണ്. ഇരുകൂട്ടരെയും അവൻ ഒന്നിപ്പിക്കുകയും ശത്രുതയുടെ മതിലുകൾ തകർക്കുകയും ചെയ്തു. കൽപ്പനകളുടെയും ചട്ടങ്ങളുടെയും ആധിപത്യം അവൻ തൻ്റെ ശിരസ്സിലൂടെ ശരീരത്തിലൂടെ ഇല്ലാതാക്കി. ഇരുകൂട്ടരുടെയും സ്ഥാനത്ത് ഒരു പുതിയ മനുഷ്യനെ സൃഷ്ടിച്ചുകൊണ്ട് സമാധാനം സ്ഥാപിക്കാനും കുരിശുവഴി ഒരേ ശരീരത്തിൽ ഇരുകൂട്ടരെയും ദൈവത്തോട് അനുരഞ്ജിപ്പിക്കാനും അങ്ങനെ തന്നിലൂടെ ശത്രുത അവസാനിപ്പിക്കാനുമാണ് അവൻ ഇങ്ങനെ ചെയ്തത്. പ്രതിവചനം. അത്യുന്നതനായ കർത്താവിനെ ഞാൻ വിളിച്ചപേക്ഷിക്കുന്നു, എന്തെന്നാൽ അവിടെ നിന്റെ സഹായമായിരിക്കുന്നു. സ്വർഗത്തിൽ നിന്ന് അവിടെ നിന്ന് സഹായം അയച്ച് എന്നെ രക്ഷിക്കാൻ ഇടയാകട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. സഖറിയ പ്രപണിതം. നമ്മുടെ ദൈവത്തിന്റെ കാരുണ്യാതിരേകം കൊണ്ട് ഉയരത്തിൽ നിന്നുള്ള ഉദയരശ്മി നമ്മെ സന്ദർശിച്ചിരിക്കുന്നു. നമ്മുടെ ദൈവത്തിന്റെ കാരുണ്യാതിരേകം കൊണ്ട് ഉയരത്തിൽ നിന്നുള്ള ഉദയരശ്മി നമ്മെ സന്ദർശിച്ചിരിക്കുന്നു. ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് വാഴ്ത്തപ്പെട്ടവനാകട്ടെ. അവിടെ നിന്ന് തന്റെ ജനത്തെ സന്ദർശിച്ചു രക്ഷിച്ചിരിക്കുന്നു. തന്റെ ദാസനായ ദാവീദിന്റെ ഭവനത്തിൽ നമുക്ക് ശക്തനായ ഒരു രക്ഷകനെ ഉയർത്തി. ഇത് സംഭവിച്ചത് ആദ്യം മുതൽ തന്റെ വിശുദ്ധരായ പ്രവാചകന്മാരുടെ അധരങ്ങളിലൂടെ അരുളി ചെയ്തതനുസരിച്ചായിരുന്നു. രക്ഷകൻ നമ്മെ വെറുക്കുന്നവരുടെ കയ്യിൽ നിന്നും നമ്മുടെ ശത്രുക്കളിൽ നിന്നും സ്വതന്ത്രരാകും. അങ്ങനെ നമ്മുടെ പിതാക്കന്മാരോട് അവിടുത്തെ സ്നേഹം നിവർത്തിതമായി വിശുദ്ധ വാഗ്ദാനം അനുസ്മരിപ്പിക്കപ്പെട്ടു. നമ്മുടെ പിതാവായ അബ്രഹാമിനോട് അവിടുന്ന് വാഗ്ദാനം ചെയ്തു, നമ്മെ ഭയത്തിൽ നിന്ന് മോചിപ്പിക്കുമെന്നും ശത്രുക്കളുടെ കയ്യിൽ നിന്ന് രക്ഷിക്കുമെന്നും. അങ്ങനെ നമ്മൾ ആയുഷ്കാലം മുഴുവൻ അവിടുത്തെ തിരുമുമ്പിൽ വിശുദ്ധിയിലും നീതിയിലും ശുശ്രൂഷ ചെയ്യുവാൻ വേണ്ടിയായിരുന്നു. പാപമോചനം വഴിയുള്ള രക്ഷ നിന്നിട്ട് ജനത്തെ അറിയിക്കും. ഉയരത്തിൽ നിന്നുള്ള ഉദയരശ്മി പോലെ നമ്മെ സന്ദർശിക്കുന്ന നമ്മുടെ ദൈവം തന്റെ സ്നേഹകാരുണ്യം ജനത്തെ അറിയിക്കും. ഇരുളിലും മരണനിഴലിലും ജീവിക്കുന്നവർക്ക് അവിടുന്ന് പ്രകാശം വീശുകയും തന്റെ സമാധാന പാതയിൽ നയിക്കുകയും ചെയ്യും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. നമ്മുടെ ദൈവത്തിന്റെ കാരുണ്യാതിരേകം കൊണ്ട് ഉയരത്തിൽ നിന്നുള്ള ഉദയരശ്മി നമ്മെ സന്ദർശിച്ചിരിക്കുന്നു. നമ്മുടെ ദൈവത്തിന്റെ കാരുണ്യാതിരേകം കൊണ്ട് ഉയരത്തിൽ നിന്നുള്ള ഉദയരശ്മി നമ്മെ സന്ദർശിച്ചിരിക്കുന്നു. മധ്യസ്ഥ പ്രാർത്ഥന.
പിതാവേ, അങ്ങയുടെ സുതനും ഞങ്ങളുടെ കർത്താവുമായ യേശുക്രിസ്തുവിനെ പ്രതി അങ്ങയെ ഞങ്ങൾ സ്തുതിക്കുന്നു. മരണത്തിൽ നിന്നും സ്വാർത്ഥതയിൽ നിന്നും ഞങ്ങൾ സ്വതന്ത്രരായി അങ്ങേ സമാധാനത്തിൽ ജീവിക്കുവാൻ അവിടുന്ന് പരിശുദ്ധാത്മാവിലൂടെ തന്നെ തന്നെ യാഗമായി അങ്ങേക്ക് അർപ്പിച്ചു. കർത്താവേ, ഈ പുതിയ ദിവസം അങ്ങയുടെ ദാനമായി ഞങ്ങൾ സ്വീകരിക്കുന്നു. പുതുജീവിതത്തിൽ നിലനിൽക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. അങ്ങ് എല്ലാറ്റിനെയും സൃഷ്ടിക്കുകയും അവയെ അസ്തിത്വത്തിൽ നിലനിർത്തുകയും ചെയ്യുന്നുവല്ലോ. എല്ലാ സൃഷ്ടികളിലും പ്രവർത്തിക്കുന്ന അങ്ങയുടെ കരം കാണുവാനുള്ള ഉൾവെളിച്ചം ഞങ്ങൾക്ക് നൽകണമേ. പിതാവേ, നവീനവും സനാതനവുമായ ഉടമ്പടിയെ അങ്ങയുടെ സുതൻ തൻ്റെ രക്തത്താൽ ഉറപ്പിച്ചുവല്ലോ. ഉടമ്പടി പ്രകാരം ജീവിക്കുവാനും അതിനെ ആദരിക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ. കുരിശിൽ കിടന്ന് യേശു മരണം വരിച്ചപ്പോൾ അവിടത്തെ പാർശ്വത്തിൽ നിന്ന് രക്തവും ജലവും ഒഴുകാൻ ഇടയായല്ലോ. പരിശുദ്ധ കുർബാനയിൽ പങ്കുകൊള്ളുന്ന ഞങ്ങളിലേക്ക് അങ്ങേ ആത്മാവിനെ അയക്കണമേ. പിതാവേ, അങ്ങയുടെ ഹിതത്തിലാണ് ഞങ്ങളുടെ സമാധാനം. ഒരു നിമിഷം നമ്മുടെ എല്ലാ നിയോഗങ്ങളും നിശബ്ദമായി ദൈവത്തോട് ഉണർത്തിക്കാം. നമ്മുടെ രക്ഷകനായ യേശു നമ്മെ പഠിപ്പിച്ച അതേ വാക്കുകളിൽ പിതാവായ ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. സർവശക്തനായ ദൈവമേ, പ്രഭാതത്തിൽ ഞങ്ങൾ അങ്ങയെ തിരുസന്നിധിയിൽ സ്തുതികൾ അർപ്പിക്കുന്നു. സ്വർഗത്തിലെ സകല വിശുദ്ധരോടുമൊത്ത് അതീവ സന്തോഷത്തോടെ അങ്ങയെ അനവരതം സ്തുതിച്ചു കൊണ്ടാടുവാനുള്ള വരം നൽകണമേ. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിച്ചു വാഴുന്ന ഞങ്ങളുടെ കർത്താവും അങ്ങയുടെ പുത്രനുമായ യേശുക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. എല്ലാ തിന്മകളിൽ നിന്നും സംരക്ഷിച്ച് നാമിനെത്തി ജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. കർത്താവേ, എൻ്റെ അധരങ്ങൾ തുറക്കണമേ. ഞങ്ങൾ അങ്ങയുടെ വിശുദ്ധനാമം പ്രകീർത്തിക്കും. വരുവാനിരിക്കുന്ന രാജാവായ കർത്താവിനെ നമുക്ക് ആരാധിക്കാം. വരുവിൻ, കർത്താവിന് ആനന്ദ ഗീതമാലപിക്കാം. നമുക്കു രക്ഷയേകുന്ന ദൈവത്തെ പാടിപ്പുകഴ്ത്താം. കൃതജ്ഞതാ സ്തോത്രത്തോടെ അവിടുത്തെ സന്നിധിയിൽ ചെല്ലാം. ആനന്ദത്തോടെ സ്തുതിഗീതങ്ങൾ ആലപിക്കാം. കർത്താവ് ദൈവമാകുന്നു,
എല്ലാ ദേവന്മാർക്കും അധിപനായ രാജാവാകുന്നു. ഭൂമിയുടെ അഗാധതലങ്ങൾ അവിടുത്തെ കയ്യിലാണ്. പർവ്വത സംഘങ്ങളും അവിടുത്തേതാകുന്നു. സമുദ്രവും അവിടുത്തേതാകുന്നു. അവിടെന്നാണ് അത് നിർമ്മിച്ചത്. വരണ്ട ഭൂമിയെയും അവിടെന്നാണ് മെനഞ്ഞെടുത്തത്. കർത്താവ് ഉന്നതനായ ദൈവമാകുന്നു. നിങ്ങൾ ഇന്ന് അവിടത്തെ സ്വരം ശ്രവിച്ചിരുന്നെങ്കിൽ മെരീബായിലും മാസായിലെ മരുഭൂമിയിലും ചെയ്തതുപോലെ ഹൃദയം കഠിനമാക്കരുത്. അന്ന് നിങ്ങളുടെ പിതാക്കന്മാർ എന്നെ പരീക്ഷിച്ചു, എന്റെ പ്രവൃത്തി കണ്ടിട്ടും എന്നെ പരീക്ഷിച്ചു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. വരുവാനിരിക്കുന്ന രാജാവായ കർത്താവിനെ നമുക്ക് ആരാധിക്കാം. ദൈവമേ നിൻ ഗേഹമെത്ര മോഹനം, നിൻ ഗൃഹത്തിൽ വാഴുമോ ഭാഗ്യവാന്മാർ. ദൈവമേ നിൻ ഗേഹമെത്ര മോഹനം, കണ്ണുകൾ നിൻ ദിവ്യ ശോഭ തഴുകി നിൽപ്പോ, കാതുകൾ നിൻ വാണിയിൽ മുഴുകി നിൽപ്പോ. അന്യഭൂവിലായിരം ദിനങ്ങളേക്കാൾ നിൻ ഗൃഹത്തിലേക ദിവസം കാമ്യമല്ലോ. ദൈവമേ നിൻ ഗേഹമെത്ര മോഹനം, നിൻ ഗൃഹത്തിൽ വാഴുവോർ ഭാഗ്യവാന്മാർ. ദൈവമേ നിൻ ഗേഹമെത്ര മോഹനം, ആശയും പ്രകാശവും പകർന്നിടുന്നു, ശാന്തിയും പ്രമോദവും പകർന്നിടുന്നു. വാനദൂതഗീതികൾ മുഴങ്ങിടുന്നു, മാനസം മഹോത്സവം നുകർന്നിടുന്നു. ദൈവമേ നിൻ ഗേഹമെത്ര മോഹനം, നിൻ ഗൃഹത്തിൽ വാഴുവോർ ഭാഗ്യവാന്മാർ. ദൈവമേ നിൻ ഗേഹമെത്ര മോഹനം. ദൈവമേ, തകർന്നതും വിനീതവുമായ ഹൃദയം അങ്ങ് നിരസിക്കയില്ല. ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തിനൊത്ത് എന്നോട് ദയ തോന്നണമേ. എന്റെ അകൃത്യങ്ങൾ ഞാൻ അറിയുന്നു, എന്റെ പാപം സദാ എന്റെ മുമ്പിലുണ്ട്. വിധി നിർണയത്തിൽ അങ്ങ് നീതിയുക്തനാകുന്നു, വിധിക്കുമ്പോൾ അങ്ങ് കുറ്റമറ്റവനാണ്. ഹൃദയപരമാർത്ഥതയിൽ അങ്ങ് സന്തോഷിക്കുന്നു, എന്റെ അന്തരംഗത്തെ ജ്ഞാനം ഗ്രഹിപ്പിക്കണമേ. എന്നെ കഴുകണമേ, ഞാൻ മഞ്ഞിനേക്കാൾ വെണ്മയുള്ളവനാകും. എന്നെ സന്തോഷഭരിതനാക്കണമേ. എന്റെ സകല തെറ്റുകളും മായ്ച്ചു കളയണമേ.
ദൈവമേ, നിർമ്മലമായ ഹൃദയം എന്നിൽ സൃഷ്ടിക്കണമേ, ദൃഢചിത്തത എന്നിൽ നിക്ഷേപിക്കണമേ. അതിക്രമികളെ അങ്ങയുടെ വഴികൾ ഞാൻ പഠിപ്പിക്കും, പാപികൾ അങ്ങിലേക്കു തിരിച്ചു വരും. എന്റെ അധരങ്ങൾ തുറക്കണമേ, എന്റെ നാവ് അങ്ങയുടെ സ്തുതി പാടും. തകർന്ന ഹൃദയമാണ് എന്റെ യാഗം, വിനീതവും തകർന്നതുമായ ഹൃദയം അങ്ങ് നിരസിക്കില്ല. അപ്പോൾ അവിടുന്ന് നിർദിഷ്ട ബലികളിൽ പ്രസാദിക്കും, ബലിപീഠത്തിൽ അർപ്പിച്ച ദഹന ബലികളിലും സംപ്രീതനാകും. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. ദൈവമേ, തകർന്നതും വിനീതവുമായ ഹൃദയം അങ്ങ് നിരസിക്കയില്ല. കർത്താവേ, ക്രോധത്തിന് പകരം കരുണ തോന്നണമേ. കർത്താവേ, അങ്ങയുടെ മഹിമയെ കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്, അങ്ങയുടെ പ്രവൃത്തികൾക്ക് മുമ്പിൽ ഞാൻ വിസ്മയഭരിതനാണ്. ഞങ്ങൾക്കെതിരായി അങ്ങയുടെ കോപം ജ്വലിക്കുമ്പോഴും അനന്തമായ അങ്ങയുടെ കരുണയെ അനുസ്മരിക്കണമേ. ദൈവം തീമാനിൽ നിന്ന് വരും, പരിശുദ്ധൻ പാരാൻ പർവ്വതങ്ങളിൽ വരുന്നു. അവിടത്തെ പ്രഭ ആകാശത്തെ മൂടുന്നു, അവിടത്തെ സ്തുതികൾ ഭൂമിയെ നിറയ്ക്കുന്നു. അവിടത്തെ ശോഭ പ്രകാശം പോലെ പരക്കുന്നു, അവിടത്തെ കരങ്ങളിൽ നിന്ന് കതിരുകൾ വീശുന്നു. അവിടെ അങ്ങയുടെ ശക്തി മറച്ചു വച്ചിരിക്കുന്നു. അങ്ങയുടെ ജനത്തിന്റെയും അഭിഷിക്തന്റെയും രക്ഷയ്ക്കു വേണ്ടി അങ്ങ് പടയോട്ടം നടത്തുന്നു. സമുദ്രത്തിന്റെ ഇളകി മറിയുന്ന തിരമാലകളെ അശ്വരൂഢനായി അങ്ങ് ചവിട്ടി മെതിച്ചു. ഇത് കേട്ട് ഞാൻ ഭയത്താൽ വിറയ്ക്കുന്നു, മുഴക്കം കേട്ട് എന്റെ അധരങ്ങൾ ഭയന്ന് വിറയ്ക്കുന്നു. തളർച്ച എന്റെ അസ്ഥികളെ ബാധിക്കുന്നു, എന്റെ കാൽവയ്പുകൾ പതറിപ്പോകുന്നു. എന്നിരുന്നാലും ആക്രമിക്കാൻ വരുന്ന ജനതകളുടെ കഷ്ടതകൾ ഞാൻ നിശബ്ദനായി കാത്തിരിക്കും. അത്യവൃക്ഷം പൂക്കുന്നില്ലെങ്കിലും മുന്തിരിയിൽ ഫലങ്ങളില്ലെങ്കിലും ഒലിവ് വൃക്ഷം കായ്ക്കുന്നില്ലെങ്കിലും വയലുകളിൽ ധാന്യം വിളഞ്ഞില്ലെങ്കിലും കാലികൾ തൊഴുത്തിലില്ലാതായാലും ഞാൻ കർത്താവിൽ ആനന്ദിക്കും. എന്റെ രക്ഷകനായ ദൈവത്തിൽ ഞാൻ സന്തോഷിക്കും, കർത്താവായ ദൈവമാണ് എന്റെ ഫലം. കരമാന്റെ പാദങ്ങൾക്ക് എന്നപോലെ എന്റെ പാദങ്ങൾക്ക് അവിടുന്ന് നൽകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. കർത്താവേ, ക്രോധത്തിനു പകരം കരുണ തോന്നണമേ. കർത്താവേ, ക്രോധത്തിനു പകരം കരുണ തോന്നണമേ. ജെറുസലേമേ, കർത്താവിനെ സ്തുതിക്കുവിൻ. ജെറുസലേമേ, കർത്താവിനെ സ്തുതിക്കുക. സിയോനെ, നിന്റെ ദൈവത്തെ പുകഴ്ത്തുക. നിന്റെ കവാടങ്ങളുടെ അമ്പലുകളെ അവിടുന്ന് ബലപ്പെടുത്തുന്നു. നിന്റെ കോട്ടയ്ക്കുള്ളിലെ മക്കളെ അവിടുന്ന് അനുഗ്രഹിക്കുന്നു. അവിടുന്ന് വിശിഷ്ടമായ ഗോതമ്പ് കൊണ്ട് നിന്നെ സംതൃപ്തനാക്കുന്നു. അവിടുന്ന് ഭൂമിയിലേക്ക് തന്റെ കൽപ്പന അയക്കുന്നു, അവിടുത്തെ വചനം പാഞ്ഞു വരുന്നു. അവിടുന്ന് ആട്ടിൻ രോമം പോലെ മഞ്ഞു പെയ്യിക്കുന്നു, ചാരം പോലെ ഹിമധൂളി വീശുന്നു.
അവിടുന്ന് തന്റെ ഭജനമയച്ച് അതിനെ ഉരുക്കി കളയുന്നു. കാറ്റിനെ അയക്കുമ്പോൾ ജലം ഒഴുകിപ്പോകുന്നു. മറ്റൊരു ജനതയ്ക്കു വേണ്ടിയും അവിടെ നിന്ന് ഇങ്ങനെ ചെയ്തിട്ടില്ല. തന്റെ പ്രമാണങ്ങൾ അവരെ പഠിപ്പിച്ചിട്ടുമില്ല. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. ജെറുസലേമേ കർത്താവിനെ സ്തുതിക്കുവിൻ. വിശുദ്ധ ഗ്രന്ഥവായന. ഒരിക്കൽ വിദൂരസ്ഥരായിരുന്ന നിങ്ങൾ ഇപ്പോൾ യേശുക്രിസ്തുവിൽ അവൻ്റെ രക്തം വഴി സമീപസ്ഥരായിരിക്കുന്നു. കാരണം അവൻ നമ്മുടെ സമാധാനമാണ്. ഇരുകൂട്ടരെയും അവൻ ഒന്നിപ്പിക്കുകയും ശത്രുതയുടെ മതിലുകൾ തകർക്കുകയും ചെയ്തു. കൽപ്പനകളുടെയും ചട്ടങ്ങളുടെയും ആധിപത്യം അവൻ തൻ്റെ ശിരസ്സിലൂടെ ശരീരത്തിലൂടെ ഇല്ലാതാക്കി. ഇരുകൂട്ടരുടെയും സ്ഥാനത്ത് ഒരു പുതിയ മനുഷ്യനെ സൃഷ്ടിച്ചുകൊണ്ട് സമാധാനം സ്ഥാപിക്കാനും കുരിശുവഴി ഒരേ ശരീരത്തിൽ ഇരുകൂട്ടരെയും ദൈവത്തോട് അനുരഞ്ജിപ്പിക്കാനും അങ്ങനെ തന്നിലൂടെ ശത്രുത അവസാനിപ്പിക്കാനുമാണ് അവൻ ഇങ്ങനെ ചെയ്തത്. പ്രതിവചനം. അത്യുന്നതനായ കർത്താവിനെ ഞാൻ വിളിച്ചപേക്ഷിക്കുന്നു. എന്തെന്നാൽ അവിടെ നിന്റെ സഹായമായിരിക്കുന്നു. സ്വർഗത്തിൽ നിന്ന് അവിടെ നിന്ന് സഹായം അയച്ച് എന്നെ രക്ഷിക്കാൻ ഇടയാകട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. സഖറിയ പ്രവണിതം. നമ്മുടെ ദൈവത്തിന്റെ കാരുണ്യാതിരേകം കൊണ്ട് ഉയരത്തിൽ നിന്നുള്ള ഉദയരശ്മി നമ്മെ സന്ദർശിച്ചിരിക്കുന്നു. നമ്മുടെ ദൈവത്തിന്റെ കാരുണ്യാതിരേകം കൊണ്ട് ഉയരത്തിൽ നിന്നുള്ള ഉദയരശ്മി നമ്മെ സന്ദർശിച്ചിരിക്കുന്നു. ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് വാഴ്ത്തപ്പെട്ടവനാകട്ടെ. അവിടെ നിന്ന് തന്റെ ജനത്തെ സന്ദർശിച്ചു രക്ഷിച്ചിരിക്കുന്നു. തന്റെ ദാസനായ ദാവീദിന്റെ ഭവനത്തിൽ നമുക്ക് ശക്തനായ ഒരു രക്ഷകനെ ഉയർത്തി. ഇത് സംഭവിച്ചത് ആദ്യമുതൽ തന്റെ വിശുദ്ധരായ പ്രവാചകന്മാരുടെ അധരങ്ങളിലൂടെ അരുളി ചെയ്തതനുസരിച്ചായിരുന്നു. രക്ഷകൻ നമ്മെ വെറുക്കുന്നവരുടെ കയ്യിൽ നിന്നും നമ്മുടെ ശത്രുക്കളിൽ നിന്നും സ്വതന്ത്രരാകും. അങ്ങനെ നമ്മുടെ പിതാക്കന്മാരോട് അവിടുത്തെ സ്നേഹം നിവർത്തിതമായി വിശുദ്ധ വാഗ്ദാനം അനുസ്മരിപ്പിക്കപ്പെട്ടു. നമ്മുടെ പിതാവായ അബ്രഹാമിനോട് അവിടുന്ന് വാഗ്ദാനം ചെയ്തു, നമ്മെ ഭയത്തിൽ നിന്ന് മോചിപ്പിക്കുമെന്നും ശത്രുക്കളുടെ കയ്യിൽ നിന്ന് രക്ഷിക്കുമെന്നും. അങ്ങനെ നമ്മൾ ആയുഷ്കാലം മുഴുവൻ അവിടുത്തെ തിരുമുമ്പിൽ വിശുദ്ധിയിലും നീതിയിലും ശുശ്രൂഷ ചെയ്യുവാൻ വേണ്ടിയായിരുന്നു. അത്യുന്നതന്റെ പ്രവാചകൻ എന്ന് വിളിക്കപ്പെടും. പാപമോചനം വഴിയുള്ള രക്ഷ നിന്നിട്ട് ജനത്തെ അറിയിക്കും. ഉയരത്തിൽ നിന്നുള്ള ഉദയരശ്മി പോലെ നമ്മെ സന്ദർശിക്കുന്ന നമ്മുടെ ദൈവം തന്റെ സ്നേഹകാരുണ്യം ജനത്തെ അറിയിക്കും. ഇരുളിലും മരണനിഴലിലും ജീവിക്കുന്നവർക്ക് അവിടുന്ന് പ്രകാശം വീശുകയും തന്റെ സമാധാന പാതയിൽ നയിക്കുകയും ചെയ്യും. പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. നമ്മുടെ ദൈവത്തിന്റെ കാരുണ്യാതിരേകം കൊണ്ട്
ഉയരത്തിൽ നിന്നുള്ള ഉദയരശ്മി നമ്മെ സന്ദർശിച്ചിരിക്കുന്നു. നമ്മുടെ ദൈവത്തിന്റെ കാരുണ്യാതിരേകം കൊണ്ട് ഉയരത്തിൽ നിന്നുള്ള ഉദയരശ്മി നമ്മെ സന്ദർശിച്ചിരിക്കുന്നു. മധ്യസ്ഥ പ്രാർത്ഥന. പിതാവേ, അങ്ങയുടെ സുതനും ഞങ്ങളുടെ കർത്താവുമായ യേശുക്രിസ്തുവിനെ പ്രതി അങ്ങയെ ഞങ്ങൾ സ്തുതിക്കുന്നു. മരണത്തിൽ നിന്നും സ്വാർത്ഥതയിൽ നിന്നും ഞങ്ങൾ സ്വതന്ത്രരായി അങ്ങയെ സമാധാനത്തിൽ ജീവിക്കുവാൻ അവിടുന്ന് പരിശുദ്ധാത്മാവിലൂടെ തന്നെ തന്നെ യാഗമായി അങ്ങേക്ക് അർപ്പിച്ചു. കർത്താവേ, ഈ പുതിയ ദിവസം അങ്ങയുടെ ദാനമായി ഞങ്ങൾ സ്വീകരിക്കുന്നു. പുതുജീവിതത്തിൽ നിലനിൽക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. അങ്ങ് എല്ലാറ്റിനെയും സൃഷ്ടിക്കുകയും അവയെ അസ്തിത്വത്തിൽ നിലനിർത്തുകയും ചെയ്യുന്നുവല്ലോ. എല്ലാ സൃഷ്ടികളിലും പ്രവർത്തിക്കുന്ന അങ്ങയുടെ കരം കാണുവാനുള്ള ഉൾവെളിച്ചം ഞങ്ങൾക്ക് നൽകണമേ. പിതാവേ, നവീനവും സനാതനവുമായ ഉടമ്പടിയെ അങ്ങയുടെ സുതൻ തന്റെ രക്തത്താൽ ഉറപ്പിച്ചുവല്ലോ. ഉടമ്പടി പ്രകാരം ജീവിക്കുവാനും അതിനെ ആദരിക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ. കുരിശിൽ കിടന്ന് യേശു മരണം വരിച്ചപ്പോൾ അവിടത്തെ പാർശ്വത്തിൽ നിന്ന് രക്തവും ജലവും ഒഴുകാൻ ഇടയായല്ലോ. പരിശുദ്ധ കുർബാനയിൽ പങ്കുകൊള്ളുന്ന ഞങ്ങളിലേക്ക് അങ്ങേ ആത്മാവിനെ അയക്കണമേ. ഒരു നിമിഷം നമ്മുടെ എല്ലാ നിയോഗങ്ങളും നിശബ്ദമായി ദൈവത്തോടുണർത്തിക്കാം. നമ്മുടെ രക്ഷകനായ യേശു നമ്മെ പഠിപ്പിച്ച അതേ വാക്കുകളിൽ പിതാവായ ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. സർവശക്തനായ ദൈവമേ, പ്രഭാതത്തിൽ ഞങ്ങൾ അങ്ങയെ തിരുസന്നിധിയിൽ സ്തുതികൾ അർപ്പിക്കുന്നു. സ്വർഗത്തിലെ സകല വിശുദ്ധരോടുമൊത്ത് അതീവ സന്തോഷത്തോടെ അങ്ങയെ അനവരതം സ്തുതിച്ചു കൊണ്ടാടുവാനുള്ള വരം നൽകണമേ. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിച്ചു വാഴുന്ന ഞങ്ങളുടെ കർത്താവും അങ്ങയുടെ പുത്രനുമായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. എല്ലാ തിന്മകളിൽ നിന്നും സംരക്ഷിച്ച് നാം നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ.